सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद हर हर नमः पार्वती पतये हर हर महादेव जानकी कांद स्मरणम जय जय राम राम गोपिका जीवन स्मरणम गोविंद गोविंद ഭാഗവത തോണിയിലേറി ഭഗവാനിലേക്കൊരു ഭക്തിയാത്ര എന്ന ശ്രീമദ് ഭാഗവത ആസ്വാദന ത്രിപക്ഷയജ്ഞത്തിൻ്റെ ഇന്നത്തെ ദിവസം സുദാമാചരിതം അല്ലെങ്കിൽ പൃഥുഗോപാഖ്യാനം എന്നുള്ള വളരെ വിശിഷ്ടമായ ഭക്തവാത്സല്യത്തിൻ്റെ കഥ ചേർന്ന ഒരു ദിവസമാണ്. ദശമസ്കന്ധത്തിൽ 76 മുതൽ 81 കൂടിയുള്ള 6 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുകയും അതിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത്. പാരായണവും പ്രഭാഷണവും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ശിവനെ തപസ്സു ചെയ്തു സാൽവനെന്ന രാജൻ സൗഭമെന്നു പേരുള്ള താമ്യാനം സ്വന്തമാക്കി യാദവരെ നശിപ്പിക്കാൻ തുടങ്ങിയ സാലനുമായി പ്രദ്യുമ്നനോ യുദ്ധം ചെയ്തു തോറ്റുമടങ്ങി ഇന്ദ്രപ്രസ്ഥം തന്നിൽ വാഴും ശ്രീകൃഷ്ണനു തിരിച്ചെത്തി സാൽവനുമായ അതിഘോര യുദ്ധം നടത്തി സാൽവൻ തീർത്ഥമായകളെ സുദർശനം നശിപ്പിച്ചു സാൽവനെയോ ഭഗവാനും അരിഞ്ഞു തള്ളി ദന്തവക്ത്രൻ വിദൂരധൻ എന്നിവരെയും കൊന്നല്ലോ കുരുക്ഷേത്ര യുദ്ധഭൂവിൽ സാരഥിയായി തീർത്ഥയാത്രക്കിടയിലോ സൂതനെ വധിച്ചു രാമൻ ഉഗ്രശ്രവസിനെ പിന്നെ സൂതനുമാക്കി ബൽവലനാമസൂരനെ തകർത്തെറിഞ്ഞല്ലോ രാമൻ പല പല ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്തു യുദ്ധഭൂമിൽ മധ്യസ്ഥനായി ശ്രമമോ പരാജയമായി നൈമിഷാരണ്യത്തിലെത്തി കൃഷ്ണ സോദരൻ നിരന്തരം ഭാര്യയാലേ പ്രാർത്ഥിക്കപ്പെട്ടതുപോലെ കൃഷ്ണനെ കാണുവാനായി സുദാമാവെത്തി ഏട്ടനെ പോൽ പൂജിച്ചല്ലോ കൂട്ടുകാരനെയും കൃഷ്ണൻ ഗുരുകുലവാസക്കാലം അനുസ്മരിച്ചു ഭക്തിയോടെ കൊണ്ടുവന്ന അവിലിനെ ഭക്തദാസൻ ഭുക്തി തീർക്കാൻ ഒരു പിടി വായിലേക്കിട്ടു ദേവിയോ കൈപിടിച്ചല്ലോ സുദാമ സംതൃപ്തനായി ദേവതുല്യ സമ്പത്തിലും ഭക്തി വിട്ടില്ല നാരായണ 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 രാധാഗോവിന്ദ നാരായണ 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 ഗുരുവാദേശ. പ്രണവത്തിന്നാദമുയർന്നു പ്രളയത്തിൽ വെള്ളമുയർന്നു അവിടുന്നോ മത്സ്യമതായി അവതാരം അത്ഭുതമായി
പ്രണവത്തിൻ നാദമുയർന്നു, പ്രളയത്തിൽ വെള്ളമുയർന്നു. അവിടുന്നോ മത്സ്യമതായി അവതാരം അത്ഭുതമായി. അമരന്മാർ അസുരർക്കൊപ്പം അതിവേഗം മഥനം ചെയ്തു. അന്നേരം കടകോൾ താഴ്ന്നു അവിടുന്നു ആമയുമായി. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. അസുരേന്ദ്രൻ ഭൂമിയെ താഴ്ത്തി പ്രാർത്ഥിച്ചു നാൻ മുഖനപ്പോൾ. അവിടുന്നു സുഖരമായി ദിതിപുത്രൻ കൊല്ലപ്പെട്ടു. പ്രഹ്ലാദൻ താപകഭക്തൻ പ്രാർത്ഥിച്ചു നിന്നെ കാണാൻ. അസുരേന്ദ്രൻ തൂണിലിടിച്ചു അവിടുന്നു നരഹരിയായി. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. ബലിതന്റെ യാഗം കാണാൻ ബാലന്റെ വേഷം കെട്ടി അവിടുന്നു വാമനനായി. സുതലത്തിൻ പാലകനായി അഴൽ നിൽക്കുക കരുണാമൂർത്തേ, മഴുവേന്തിയ ഭാർഗവരാമ. തൊഴുതീടും എന്നുടയുള്ളിൽ മഴയായി പെയ്യുക ദേവ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. പിതൃവാണികൾ സത്യമതാക്കാൻ അവിടുന്നു കാനനമേറി. കൗസല്യ തനയൻ രാമൻ കാത്തിടണമെന്നെ നിത്യം. വസുദേവർ കോമനയായി ഹലധാരിയം രാമനതായി. മാധവനോ സോദരനായി ബലരാമൻ കാക്കുക എന്നെ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. സംഗീതം മുളയിൽ തീർത്തു സന്ദേശം ഗീതയതാക്കി. ശ്രീകൃഷ്ണൻ ഭക്തജനത്തിൻ ശ്രീയേറും വിഗ്രഹമായി. കലികാല ദുരിതക്കടലിൽ കരതേടിയണഞ്ഞിടുമ്പോൾ അവിടുന്നു കൽക്കിയതാവും. ദുഷ്ടന്മാർ വാളാൽ പൊലിയും. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. ഗുരുവായൂരപ്പാദേവ അരുളേണേ വരമതുനാഥ, അവതാരം പത്തും ഹൃത്തിൽ നിറയേണേ അത്ഭുതമൂർത്തേ. അവതാരം പത്തും ഹൃത്തിൽ നിറയേണേ അത്ഭുതമൂർത്തേ. ഗുരുവായൂരപ്പാദേവ മമ മുന്നിൽ തെളിയൂ ദേവ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ഭഗവത് ഭക്തിയുടെ രാജസൂയയാഗം, അതാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ആ യാഗത്തിന് ശേഷം ഭഗവാൻ്റെ ആ കാരുണ്യാതിരേകം ധർമ്മപുത്ര മഹാരാജാവ് നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞു. അഗ്രപൂജയ്ക്കിരുന്ന ഭഗവാനെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ അശ്രുബിന്ദുക്കളെ കൊണ്ട് കാണാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അർഹയിത്വ അശ്രുപൂർണാക്ഷോ നാശകൾ സമവേഷ്ടിതും. ഇതേപോലെ ഭഗവാനും ഒരനുഭവം ഉണ്ടായി എന്ന് പറയുകയാണ് ശ്രീശിവ ബ്രഹ്മർഷി. അത് ഭഗവാൻ ഭക്തനെ പൂജിച്ച മറ്റൊരു രാജസൂയം. ഭക്തൻ ഭഗവാനെ പൂജിച്ച രാജസൂയം, മറ്റൊന്ന് ഭഗവാൻ ഭക്തനെ പൂജിച്ച രാജസൂയം. അതിനെയാണ് സുദാമാചരിത്രമെന്നും പൃഥുഗോപാഖ്യാനമെന്നും അജ്ഞന്മാരായിട്ടുള്ള നമ്മളൊക്കെ
കുചേലവൃത്തം എന്നൊക്കെ പറയാറുള്ള കഥാസന്ദർഭം. ഭഗവാൻ കുചേലനാണോ സചേലനാണോ എന്ന് നോക്കാറില്ല. അചല പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ ആശ്രയിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകൾ എന്തു കൊടുത്താലും, പത്രം, പുഷ്പം, ഫലം, തോയം, എന്തു കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും, ഭക്തിയോടുകൂടിയാണെങ്കിൽ. ഭക്തി ഇല്ലെങ്കിലോ സ്വർണം കൊടുത്താലും ഭഗവാന് പഥ്യമല്ല എന്നാണ് ഭാഗവതം കാണിച്ചു തരുന്നത്. അങ്ങനെ രാജസൂയ യാഗത്തിന് ശേഷം ദുര്യോധനനുണ്ടായ മാനഭംഗത്തെക്കുറിച്ച് പറഞ്ഞു. അത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് വിത്ത് വിതയ്ക്കലായി മാറി. ഇതിനിടയിലാണ് ദാ സൗഭം എന്ന വിമാനത്തിൻ്റെ ഉടമസ്ഥൻ സാല്വൻ എന്ന ആ ഒരാളെ ഭഗവാൻ കൊന്നതായിട്ടുള്ള ലീല കേൾക്കണം എന്ന് പരീക്ഷിച്ച് പറഞ്ഞതും ശിശുബ്രഹ്മർഷി അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരംഭിച്ചതും. എന്താ അതിന് കാരണം? രുക്മിണി സ്വയംവരത്തിനെത്തിയ ശിശുപാലൻ്റെ സുഹൃത്തായ സാല്വനെ യാദവന്മാർ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജരാസന്ധൻ തുടങ്ങിയവരും അപ്രകാരം തന്നെ അന്ന് പരാജിതരായി. അപ്പോൾ ഈ ഭൂമിയെ ഞാൻ യാദവരില്ലാതെയാക്കി തീർക്കും എന്ന് വലിയ പ്രതിജ്ഞ എടുത്ത ആളാണ് ഈ സാല്വൻ. ഇപ്പോൾ ദാ ശിശുപാലനെ കൂടി ശ്രീകൃഷ്ണൻ കൊലപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ അതിന് ഒരു വഴി കണ്ടെത്തണം എന്ന് തീരുമാനിച്ച് സാല്വൻ ദാ സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവന് ആശുതോഷൻ എന്ന പേര് തന്നെയുണ്ട്. വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും. എന്നാൽ ഈ സാല്വൻ ഭഗവത് വിരോധിയാണെന്ന് മനസ്സിലാക്കി തപസ്സിൻ്റെ മുമ്പിൽ അദ്ദേഹം വളരെ പെട്ടെന്നൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു വിമാനം വരമായിട്ട് കിട്ടണം എന്ന് പറയുകയാണ്. അങ്ങനെ ശിവൻ മയനാൽ നിർമ്മിക്കപ്പെട്ട, അല്ലെങ്കിൽ ശിവൻ്റെ നിർദ്ദേശപ്രകാരം മയനാൽ നിർമ്മിക്കപ്പെട്ട ഉരുക്കുകൊണ്ടുള്ള സൗഭം എന്നു പേരുള്ള വലിയൊരു വിമാനം ഈ സാല്വന് സമ്മാനിച്ചു. അങ്ങനെ ഈ സാല്വൻ തൻ്റെ വലിയ സൈന്യത്തോടുകൂടി യാദവന്മാരുടെ ആ പലതരത്തിലുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. ഇവിടെ ഭഗവാന് നേരെ വരെ യുദ്ധത്തിന് വന്നു. ദ്വാരകയ്ക്ക് നേരെ സാത്യകി, ചാരുദേഷ്ടൻ, സാമ്പൻ, അക്രൂരൻ, അക്രൂരൻ്റെ അനുജൻ, ഹാർദിക്യൻ, ഭാനുവിന്ദൻ, ഗദൻ, ശുഖസാരണന്മാരെ തുടങ്ങിയ മഹാരഥന്മാർ അവരൊക്കെ കവചം ധരിച്ച് ചതുരംഗ സൈന്യത്തോടുകൂടി സാല്വൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നു. ദേവാസുര യുദ്ധം പോലെയായി എന്നാണ് പറയണത്. പ്രദ്യുമ്നനാണ് ആ യുദ്ധത്തിന് നടുനായകത്വം വഹിച്ചും കൊണ്ട് യുദ്ധത്തിലേർപ്പെട്ടത്. അങ്ങനെ ആ സാല്വൻ്റെ ഈ സൗഭത്തെ തോൽപ്പിക്കാൻ, ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കണില്ല. പ്രദ്യുമ്നൻ്റെ അത്ഭുതകരമായിട്ടുള്ള മഹാകർമ്മങ്ങൾ കണ്ടിട്ട് ലോകം മുഴുവൻ അദ്ദേഹത്തെ അത്ഭുതത്തോട് നോക്കി നിന്നു. എന്നാൽ ഈ സൗഭം ഇടയ്ക്ക് ഭൂമിയിൽ കാണും, ഇടയ്ക്ക് ആകാശത്ത്, ഇടയ്ക്ക് പർവ്വതശിഖരത്തിൽ, ഇടയ്ക്ക് ജലത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കൊണ്ട് ആ സൗഭത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കണില്ല. അങ്ങനെ ആ സാല്വൻ്റെ മന്ത്രി പ്രദ്യുമ്നനെ സമീപിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗത കൊണ്ട് അവിടെ അടിച്ചു എന്നൊക്കെയാണ് പറയണത്. ദാരുകൻ്റെ പുത്രനായിരിക്കുന്ന സൂതൻ ഗത കൊണ്ട് മുറിഞ്ഞ ആ പ്രദ്യുമ്നനെ അവിടുന്ന് ദാ വളരെ വേഗത്തിൽ അന്തപുരത്തിലേക്ക്, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി, യുദ്ധത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി എന്നാണ്. ഭഗവാന്റെ സൂതനാണ് ദാരുകൻ, ദാരുകന്റെ സുതനാണ് പുത്രനാണ് പ്രദ്യുമ്നന്റെ സൂതൻ. ഏതായാലും പറഞ്ഞു, പ്രദ്യുമ്നൻ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നന്നായില്ല. ആണും പെണ്ണും കെട്ടവനെ പോലെ എനിക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? യാദവകുലത്തിൽ ആരും തന്നെ ഇതുപോലെ പിന്തിരിഞ്ഞോടിയിട്ടില്ല. രാമകൃഷ്ണന്മാരുടെ അടുത്ത് നിന്ന് ആപത്തുകൂടാതെ ഞാൻ പിന്മാറി എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ എന്താ മറുപടി പറയുക? മറ്റുള്ള ആളുകളെ ചിരിച്ചും കൊണ്ട് എന്നെ നപുംസകമെന്ന് വിളിക്കും, ചെയ്തത് ശരിയായില്ല, ഭീരുത്വം, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ധർമ്മം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ രഥാരൂഢന്മാരെ സൂതൻ രക്ഷിക്കുക, സൂതനെ രഥാരൂഢന്മാർ രക്ഷിക്കുക, ഇത് രഥം തെളിക്കുന്ന ആളുടെയും അതിലിരിക്കുന്ന ആളുടെയും ധർമ്മമാണ്. അപ്പോൾ അങ്ങ് ശത്രുക്കളാൽ അടികൊണ്ട് വീണു കഴിഞ്ഞാൽ, ബോധം കെട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടുപോരുന്നതല്ല സൂതൻ്റെ ധർമ്മം എന്ന് പറയുന്നു. പ്രദ്യുമ്നൻ അവിടെ വന്നു, ജലമെടുത്ത് ആചമിച്ചു, അതിനുശേഷം വില്ല് കയ്യിലെടുത്തു, എന്നിട്ട് പറഞ്ഞു, എന്നെ ഉടനെ ആ സാല്വൻ്റെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുചെല്ലാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസൂയം അവസാനിച്ചു, ശിശുപാലൻ ദാ മുക്തി നേടിപ്പോയി. ഭഗവാൻ അവിടുന്ന്
ദ്വാരകയിലേക്ക് തിരിച്ചു വരികയാണ്. ദ്വാരകയിൽ ദുഷ്ശകനങ്ങളുണ്ടെന്ന് ഭഗവാൻ മനസ്സിലായി. വിജ്ഞാതാർത്ഥോപി, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. എങ്കിലും ഒരു മനുഷ്യനാട്യം അതൊക്കെ കാണിച്ചു, ദുർനിമിത്തങ്ങളുണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് വന്നു. അതിനുശേഷം ദ്വാരകയിലെത്തിയപ്പോൾ കാര്യം മനസ്സിലായി. സൗഭവും ശാല്വനും കൂടി ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് മനസ്സിലായി. ബലരാമസ്വാമിയോട് പറഞ്ഞു, അങ്ങ് ദ്വാരക കാത്തോളൂ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ദാരുകൻ തെളിച്ച തേരിലേക്ക് അങ്ങോട്ട് കയറി ഭഗവാൻ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് ഭഗവാൻ അങ്ങോട്ട് വന്നതോടുകൂടി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, 16 അസ്ത്രങ്ങളെ കൊണ്ട് ശാല്വനെ മുറിച്ച് ആ സൂര്യൻ രശ്മികളെ കൊണ്ട് ആകാശത്തെ എന്നതുപോലെ ആ സൗഭത്തെയും നശിപ്പിച്ചു എന്നാണ്. ശാല്വൻ ശാർഗം എന്ന വില്ലോടുകൂടി ഭഗവാൻ വരുന്ന സമയത്ത് ആ ഇടത്തെ കൈകൊണ്ട് ആ അസ്ത്രങ്ങളെ തകർത്തൊറിഞ്ഞു. അതിൽ നിന്ന് ശാർഗം വീണു എന്നാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന്. അത്ഭുതമായി എന്ന് പറയുന്നു. ഏതായാലും ഭഗവാൻ തീർച്ചപ്പെടുത്തി, ഇവനെ ഇനി അധികം വെച്ചുകൊണ്ടിരുന്നാ പറ്റില്ല. ഭഗവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗദ കൊണ്ട് ശാല്വനെ അടിച്ചതോടുകൂടി അവൻ ചോര ഛർദ്ദിച്ച് ഇപ്പം മരിച്ചു വീഴുന്നുള്ള അവസ്ഥയായി. പെട്ടെന്നാണ് ഒരാൾ വന്നിട്ട് ദേവകീദേവി പറഞ്ഞയച്ചതാണെന്നും വസുദേവരെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി ഒരാൾ എന്നും പറഞ്ഞു വരുന്നു. അപ്പോഴേക്കും ശാല്വൻ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തി. ഭഗവാന് പോലും അത് വസുദേവരാണെന്ന് തോന്നിപ്പോയിത്രേ. ഈ വസുദേവരെ, നിന്റെ അച്ഛനെ ഞാനിതാ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ ആകെ പരിഭ്രമിച്ചു എന്നൊക്കെയാണ് ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് രാജർഷയെ. ചില ഋഷിമാര് മറ്റുള്ള ആളുകൾ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ ഭഗവാനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഭഗവാൻ അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ? ക്വശോകമോഹോ സ്നേഹോ വാ ഭയം വാ യോജ്ഞസംഭവ ക്വ ചാഖണ്ഡിത വിജ്ഞാന ജ്ഞാനൈശ്ചര്യസ്ത്വഖണ്ഡിത. ഭഗവാൻ അങ്ങനെയൊക്കെ ഉണ്ടാവോ? ശോകമോഹങ്ങളോ ഭയമോ അജ്ഞന്മാർക്കാണ് ഇതൊക്കെ ഉണ്ടാവുക. ഒരിക്കലും നശിക്കാത്ത ജ്ഞാനവിജ്ഞാനങ്ങളോടുകൂടിയ അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയ നിത്യാനന്ദമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഏതായാലും ഭഗവാന് കാര്യം മനസ്സിലായി. ഇത് മായയാണ്, ശാല്വന്റെ മായയാണെന്ന് മനസ്സിലാക്കി ആ മായയെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു. ആ ശൗരി ശത്രുവിൻ്റെ സൗഭത്തെ ഗത കൊണ്ട് ആ കൗമോദക കൊണ്ട് അടിച്ചു തകർത്തു. 1000 ഖണ്ഡങ്ങളായി ജലത്തിൽ വന്ന് വീണു എന്നാണ്. ശാല്വൻ അത് വിട്ട് നിലത്ത് വന്ന് ഗതകയിലെടുത്ത് ഭഗവാന്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ഭഗവാൻ അവിടെ ദാ ശാല്വവധത്തിന് സമയമായി എന്നുള്ള രീതിയിൽ പ്രളയകാലത്തെ സൂര്യനെപ്പോലെ ജ്വലിച്ചു എന്ന് പറയുന്നു. അവൻ്റെ കുണ്ഡലങ്ങളും കിരീടവും കൂടിയ ശിരസ് ഭഗവാൻ വൃത്രൻ ഇന്ദ്രൻ്റെ ശിരസ് മുറിച്ചിട്ടതുപോലെ മുറിച്ചു താഴെ അങ്ങിട്ടു എന്നും പറയുന്നു. ഈ സമയത്ത് ദന്തവക്രൻ ദാ കോപത്തോടുകൂടി ശിശുപാലൻ്റെ സഹോദരനും ശാല്വൻ്റെ സുഹൃത്തുമായിട്ടുള്ള ദന്തവക്രൻ അവിടേക്ക് വരുന്നു. അങ്ങനെ ആ ദന്തവക്രൻ വന്നു കഴിഞ്ഞപ്പോഴോ ഇവിടെ ആ ദന്തവക്രനെ ഭഗവാൻ ഗത കൊണ്ട് അങ്ങോട്ട് തടുത്തു. ദന്തവക്രം പറഞ്ഞു, നിന്നെ ഞാൻ ഇപ്പം ഇല്ലാതെയാക്കുന്നുണ്ട് കൃഷ്ണ, നീ എൻ്റെ അമ്മാവൻ്റെ മകനാണ്, എന്നിട്ടും നീ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ദ്രോഹിക്കണു, എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കണു, എൻ്റെ വജ്രതുല്യമായ ഗത നിന്നെ ഹനിക്കും എന്ന് ദാ അങ്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരിച്ചു പറഞ്ഞു, ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിക്കാറില്ല, ധൈര്യം ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യുമെന്നും പറഞ്ഞ് ആ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ഭഗവാന്റെ ഗതാപ്രഹരമേറ്റ് അവൻ ദാ ഹൃദയം തകർന്ന് ചോരയൊലിച്ച് കൈകാലുകളിങ്ങനെ പരത്തി താഴെ വീണുപോയി എന്ന് പറയുന്നു. ആ സമയത്ത് ശിശുപാലനിൽ നിന്നുണ്ടായതുപോലെ ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ദന്തവക്രനിൽ നിന്നും ചേർന്നു. പിന്നീട് വിദൂരഥൻ വന്നു, മറ്റൊരു സഹോദരൻ. ആ വിദൂരഥനെയും ഭഗവാൻ തൻ്റെ ആ ചക്രം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി എന്നും പറയുന്നു. അങ്ങനെ സകലാളുകളെയും ജയിച്ച് അജിതനായി ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു എന്നും സൂചിപ്പിച്ചു. കൗരവരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ. ഒരു ഭാഗത്തും നിൽക്കാത്ത മധ്യസ്ഥനായ ബലരാമസ്വാമി വിചാരിച്ചു, ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോവുകയാണ് നല്ലത്. തൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ദുര്യോധനൻ പറഞ്ഞാൽ ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടി വരും. അപ്പം രാമൻ കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. വേണ്ട, കൃഷ്ണൻ ഏതായാലും ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും ആയുധം എടുക്കണില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് തീർച്ചപ്പെടുത്തി അവിടുന്ന് ദാ തീർത്ഥാടനത്തിനായിട്ട് പോയി. ബിന്ദു സരസ്, സുദർശനം, വിശാലം, ബ്രഹ്മതീർത്ഥം, ചക്രതീർത്ഥം, സരസ്വതി തുടങ്ങിയ തീർത്ഥങ്ങൾ, യമുന, ഗംഗ തുടങ്ങിയ നദികളുടെ തീരത്തുള്ള പുണ്യതീർക്ഷേത്രങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ശൗനകാദ ഋഷീശ്വരന്മാരെ സത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നൈമിഷാരണ്യത്തിൽ എത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചു.
അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരാണ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന രോമഹർഷണൻ എന്ന സൂതൻ വ്യാസശിഷ്യനായിരിക്കുന്ന അദ്ദേഹം ആചാര്യനാണ്, അതുകൊണ്ട് ആരു വന്നാലും എഴുന്നേൽക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. എങ്കിൽ അവനെ ഞാൻ ഇല്ലാതെയാക്കേണ്ടതെന്ന് അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. അവിടുന്ന് ബലരാമസ്വാമി കുശപ്പുല്ലിൻ്റെ അഗ്രഭാഗം കൊണ്ട് സൂതനെ അടിച്ചു എന്നാണ്. മുനിമാരൊക്കെ പറഞ്ഞു, അയ്യോ അങ്ങ് അധർമ്മം ചെയ്തു അധർമ്മം ചെയ്തു, ഇദ്ദേഹത്തിന് ബ്രഹ്മാസനവും ഈ സത്രം അവസാനിക്കുന്നതുവരെ ശരീരത്തിന് ക്ലേശം വരാതെയുള്ള ആയുസ്സും കൊടുത്തേക്കാണ്. ഇപ്പം ബ്രാഹ്മണവധത്തിനൊപ്പം നിഷിദ്ധമായൊരു വധമാണ് അങ്ങ് അറിയാതെയാണെങ്കിൽ പോലും ചെയ്തത്. യോഗേശ്വരനായ അങ്ങക്ക് വേദവും നിയാമകമല്ല എന്നറിയാം, എങ്കിലും ഈ ബ്രഹ്മഹത്യയ്ക്ക് തക്കതായ പ്രായശ്ചിത്തം അങ്ങ് ചെയ്യുക തന്നെ വേണം. ഭഗവാൻ പറഞ്ഞു, ഈ ലോക വ്യവഹാരാർത്ഥം അല്ലെങ്കിൽ ലോകാനുഗ്രഹത്തിന് ഞാനിതിന് പ്രായശ്ചിത്തം ചെയ്യാം, ഉത്തമവൃദ്ധിപ്രകാരമുള്ള പ്രായശ്ചിത്തം അത് പറഞ്ഞു തരൂ. ഇനി ഈ സൂതന് ദീർഘായുസ്സും ബലവും ഇന്ദ്രിയപാഠവും പിന്നെ മറ്റെന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ അതൊക്കെ ഞാൻ യോഗമായ കൊണ്ട് സാധിപ്പിക്കുന്നതാണ്. അതിന് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പകരമായിട്ട് ദാ അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന ഉഗ്രശ്രവസിനെ ഞാൻ സൂതനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. എനിക്ക് എന്തൊക്കെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഈ ഉഗ്രശ്രവസ്സാണ് പിന്നീട് നമ്മളിപ്പോൾ ദാ കേൾക്കുന്നു ഭാഗവതം ശൗനകാദ ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഋഷീശ്വരന്മാർ പറഞ്ഞു, പ്രായശ്ചിത്തത്തിൽ പ്രധാനം ഇവിടെ ബല്വലൻ എന്ന അസുരൻ, ഇല്വലൻ്റെ പുത്രനാണ് ബല്വലൻ എന്നാണ് അവൻ്റെ പേര്, അവൻ ഓരോ വാവ് തോറും വന്ന് ഞങ്ങളുടെ സത്രത്തെ നശിപ്പിക്കുന്നു, അതിനെ പല രീതിയിൽ അശുദ്ധമാക്കുന്നു, രക്തമാംസാദികൾ വർഷിക്കുക, അതേപോലെ മലമൂത്രങ്ങൾ, മദ്യം, മാംസം, അതുകൊണ്ട് അവനെ നിഗ്രഹിക്കണം. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പിന്നീട് ഭാരതവർഷം മുഴുവൻ പ്രദക്ഷിണം വെച്ച് 12 മാസം സഞ്ചരിച്ച് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് അങ്ങ് ആ പാപപരിഹാരാർത്ഥം ചെയ്ത് ദ്വാരകയിലേക്ക് തിരിച്ചെത്തു. പിന്നീട് വാവു വരെ കാത്തിരുന്നു, എത്രേ വാവു വന്നു, ആ അസുരൻ അവിടേക്ക് വന്നു, അവനെ ദാ ബലരാമസ്വാമി വളരെ പെട്ടെന്ന് നിഗ്രഹിച്ചു എന്നും പറയുന്നു. അവിടുന്ന് ഭഗവാൻ ഇറങ്ങി, ബ്രാഹ്മണരുടെ സമ്മതം വാങ്ങി, കൗശികി നദിയിലെ സ്നാനം ചെയ്ത് സരയൂ നദി ഉത്ഭവിക്കുന്ന പുണ്യസരസിലേക്ക് പോയി. അതിനുശേഷം പ്രയാഗയിൽ വന്ന് അവിടെ സ്നാനം ചെയ്തു, ദേവാദികൾക്ക് തർപ്പണം ചെയ്തു, ഹരിക്ഷേത്രത്തിലെത്തി, ഗോമതി, ഗണ്ഡകി, വിപാശ തുടങ്ങിയ നദികൾ, ശോണതീർത്ഥം, അതിലൊക്കെ സ്നാനം ചെയ്തു, ഗംഗയിൽ ചെന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു, മഹേന്ദ്രപർവ്വതത്തിൽ ചിരഞ്ജീവിയായിരിക്കുന്ന സാക്ഷാൽ പരശുരാമനെ ചെന്ന് കണ്ട് വന്ദിച്ചു, സപ്തഗോദാവരി അതേപോലെ പമ്പ, ഭീമരഥി തുടങ്ങിയ നദികളിൽ, വേണി തുടങ്ങിയ നദികളിൽ ഭഗവാൻ സ്നാനം ചെയ്തു. നമ്മുടെ ഈ പമ്പാ കേരള ഭൂമിയിൽ ബലരാമസ്വാമി അന്ന് എത്തിയെന്നാണ്. അതിനുശേഷം സ്കന്ദനെ ദർശിച്ച് ബലരാമൻ ശിവന്റെ സ്ഥാനമായ ശ്രീപർവ്വതത്തിലെത്തി, ദ്രാവിഡ ദേശത്ത് ഏറ്റവും പുണ്യമായ തിരുപ്പതി, അതേപോലെ കാഞ്ചീപുരം, നദികളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന കാവേരി, ഭഗവത് സാന്നിധ്യമുള്ള ശ്രീരംഗം, ഭഗവത് സ്ഥാനമായ ഋഷഭപർവ്വതം, തെക്കൻ മധുര, സർവപാപങ്ങളെ നശിപ്പിക്കുന്ന സമുദ്രത്തിലെ സേതുവിലും അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വെച്ച് ബലരാമൻ നിരവധി പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. കൃതമാല, താമ്രപർണി എന്നീ നദികളിൽ കുലപർവ്വതമായിരിക്കുന്ന മലയപർവ്വതത്തെ സമീപിച്ചു. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഹസ്ത്യമഹർഷിയെ നമസ്കരിച്ച് അഭിവാദ്യം ചെയ്ത് ആശീർവാദം വാങ്ങി തെക്കേ സമുദ്രതീരത്തെത്തി. അവിടെ കന്യാകുമാരിയിൽ ദുർഗാദേവിയെ ദർശിച്ചു. പിന്നെ അനന്തപുരിയിലെത്തി. നമ്മുടെ അനന്തപുരിയിലെ സാക്ഷാൽ ആ ഭോഗീന്ദ്രശയനായിരിക്കുന്ന ഭഗവാനെ ദർശിച്ചു. പഞ്ചാബ്സരം എന്ന ഉത്തമതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് 10,000 ഗോക്കളെ അവിടെയും ദാനം ചെയ്തു. കേരളം, ത്രികർത്തകം മുതലായ ദേശങ്ങൾ കടന്ന് പരമേശ്വരൻ്റെ സാന്നിധ്യമുള്ള ഗോകർണത്തിലെത്തി മൂകാംബിയെ ദർശിച്ചു. അങ്ങനെ ഭഗവാൻ നടന്നു നടന്ന് വീണ്ടും ആ ദ്വാരകയിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ഭാരതയുദ്ധത്തിൽ 1,000 രാജാക്കന്മാർ കൊല്ലപ്പെട്ടതായിട്ട് ബ്രാഹ്മണർ പറഞ്ഞതനുസരിച്ച് ഭൂഭാരം കുറഞ്ഞു എന്ന് മനസ്സിലായി. ഭീമദുര്യോധനന്മാർ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു, അവരോട് യുദ്ധം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു. അവർ ഭീമസേനനും അതേപോലെ ദുര്യോധനനും യുദ്ധം നിർത്തിയില്ല എന്നല്ല, ബലരാമസ്വാമിക്ക് നേരെ വരെ ആയുധം ഉയർത്താൻ തുടങ്ങി. ബലരാമൻ വിചാരിച്ചു, ഇതിൽ ഒന്ന് തീർന്നേ തീരുള്ളൂ, അത് ഈശ്വരൻ്റെ കൃഷ്ണൻ്റെ സങ്കല്പമാണെന്ന് തീർച്ചപ്പെടുത്തി അവിടുന്ന് ദാ ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീടും അവിടുന്ന് നൈമിഷാരണ്യത്തിലെത്തി. അവിടെ വെച്ച് ദാ വിശുദ്ധമായ ജ്ഞാനം ആ ശൗനകാദ ഋഷീശ്വരന്മാർക്ക് ഭഗവാൻ ഉപദേശിച്ചു എന്ന് പറയുന്നു. അവിടെ സ്നാനം ചെയ്ത് അവിടുന്ന്
തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഈ ശ്രീരാ ബലരാമസ്വാമിയുടെ അത്ഭുതലീലകൾ ആരാണോ രണ്ട് സന്ധ്യകളിലും പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും അനുസ്മരിക്കുന്നത്, അവര് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് തീരും, വിഷ്ണോസ ദൈതോഭവേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിച്ചത്. ഇനി രണ്ടധ്യായങ്ങളിലൂടെയാണ് സുധാമാചരിത്രം എന്നുള്ള കഥ ശിശു ബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്ദ വീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. ശിശു ബ്രഹ്മർഷിയുടെ അടുത്തിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് ബലരാമസ്വാമിയുടെ നിരവധി നിരവധി ആയിട്ടുള്ള ലീലകളൊക്കെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ആ ശ്രീകൃഷ്ണൻ്റെ മഹാത്മാവും അനന്തവീര്യനുമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അത്ഭുതകരമായിട്ടുള്ള കഥകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കാമങ്ങളുടെ പിന്നാലെ ഓടുന്ന ആളുകളാണ് മനുഷ്യർ മിക്ക ആളുകളും. എന്നാൽ കുറച്ച് വിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ഭഗവാന്റെ ദിവ്യലീലകൾ കേൾക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരിക്കൽ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിരമിക്കാൻ സാധാരണ ആളുകൾക്ക് പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ. സാ വാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ, ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നു, അതുമാത്രമാണ് ശരിയായ വാക്കായിട്ട് തീരുന്നത്. അദ്ദേഹത്തിന് ദാസ്യം ചെയ്യുന്ന കൈയാണ് യഥാർത്ഥ കൈകൾ. സ്ഥാവരജംഗമങ്ങളിലെല്ലാം വസിക്കുന്ന ഭഗവാനെ സ്മരിക്കുന്നത് മാത്രമാണ് ശരിയായ മനസ്സ്. അദ്ദേഹത്തിൻ്റെ പുണ്യലീലകൾ കേൾക്കാറാവല്, അതാണ് ശ്രോത്രേന്ദ്രിയത്തിൻ്റെ ധർമ്മം. ഭഗവാന്റെ സ്വരൂപാന്തരമായി സ്ഥാവരജംഗമങ്ങളെ അതേപോലെ ഭാവന ചെയ്ത് നമസ്കരിക്കുന്നതാണ് ശിരസ്. അവയെ സർവേശ്വരഭാവത്തിൽ കാണുന്നതാണ് ശരിക്കുള്ള കണ്ണുകൾ. ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്മാരുടെയും പാദതീർത്ഥം ധരിക്കുക എന്നുള്ളതാണ് ശരിയായ അംഗങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ. ഇതിങ്ങനെ കേട്ടപ്പോൾ ശിശു ബ്രഹ്മർഷിക്ക് സന്തോഷമായി. എങ്കിൽ ഭഗവാന്റെ കഥ എന്ന് പറഞ്ഞാൽ എന്താ, ഭക്തന്റെ കഥയാണ്. ഭഗവാൻ ഭക്തഭക്തിമാൻ. അങ്ങനെ അതങ്ങോട്ട് കേട്ടതോടുകൂടി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോബ്രവിൽ സൂതൻ ഉഗ്രശ്രവസ് ശവനകാദികളോട് പറയുകയാണ്, ഭഗവാനിൽ ആ അമഗ്നനായി മാറിയ ശിശു ബ്രഹ്മർഷി. അങ്ങനെയാണത്രേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സമാധിസ്ഥനെ പോലെ ആയിപ്പോവും, ആനന്ദാനുഭൂതിയിലേക്ക് എത്തും. ചില ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ്, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് 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 അവരെല്ലാം മറന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, പിന്നെയാണ് അവർ ആ വ്യാവഹാരിക തലത്തിലേക്ക് എത്തിച്ചേരുക. ആധ്യാത്മിക തലത്തിൽ അവരെല്ലാം മറന്നിരിക്കും. ഇവിടെ ശിശു ബ്രഹ്മർഷി പറഞ്ഞു, ഞാൻ ഭഗവാന്റെ ഒരു കൂട്ടുകാരൻ്റെ കഥ പറയാം. എന്താ, ഭഗവാനെ കൂട്ടുകാരനാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ഭഗവാന്റെ കൂട്ടുകാരൻ എന്ന് ഭഗവാൻ പറഞ്ഞത് അത് ഒരാളെ പറ്റിയുള്ളൂ. അതാണ് സുധാമ അല്ലെങ്കിൽ ശ്രീധാമ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ, കൃഷ്ണസ്യാസീൽ സഖാകശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃക്ഷയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുജൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധ. അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രഹ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായി വിഷയങ്ങളിൽ വിരക്തനായി ജിതേന്ദ്രിയനായി പരമശാന്തനായിട്ടുള്ളൊരാൾ, അതേ സ്വഭാവത്തോടുകൂടിയ സമാനശീലാപിതീയ വല്ലഭ മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നു. അങ്ങനെ അദ്ദേഹം യദൃച്ഛയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി, കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് ജീവിച്ചു. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യം. അതുണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും ആനന്ദപ്രദമാവും. കിട്ടുന്നത് പോരാ പോരാ പോരാന്ന് എപ്പോൾ തോന്നിത്തുടങ്ങണോ, ഗൃഹസ്ഥാശ്രമം തന്നെയല്ല നമ്മുടെ ജീവിതം പരിപൂർണമായും ദുഃഖത്തിൽ ആണ്ടാണ്ട് പോയി തുടങ്ങും. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാറാവണം. അങ്ങനെ കിട്ടിയത് കൊണ്ട് മാത്രം സന്തോഷിച്ച് അദ്ദേഹം വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ് ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിയും അങ്ങനെ തന്നെയാണ്, വിശപ്പ് കൊണ്ട് തളർന്നവരാണ്. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലോ, കിട്ടിയില്ല, ഇനി എന്തെങ്കിലും കിട്ടിയാലോ, കിട്ടി, അതും ഭഗവാന്റെ അനുഗ്രഹം, കിട്ടാതിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ആ
സാധ്വി ആ സതീരത്നം ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയാതെയായപ്പോൾ വിഷമിച്ചുപോയി. എന്നിട്ട് ചോദിച്ചു, നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭ. ആ ശ്രീപതി അങ്ങയുടെ സഖാവല്ലേ, അങ്ങയുടെ കൂട്ടുകാരനല്ലേ, എപ്പോഴും പറയാറുണ്ടല്ലോ ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് നിങ്ങൾ 64 ദിവസം ഒരുമിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ച്. അപ്പോൾ ആ ഭഗവാൻ ബ്രാഹ്മണരിൽ ഭക്തിയുള്ള ഭഗവാൻ, ശരണം പ്രാപിക്കാൻ സർവഥാ യോഗ്യനായിട്ടുള്ള ഭഗവാൻ, യദുകുലാലങ്കാരമായിരിക്കുന്ന ഭഗവാൻ, സജ്ജനങ്ങൾക്ക് ഏകാവലംബമായിരിക്കുന്ന ആ ഭഗവാനെ ആശ്രയിക്കുക നമുക്കും. കഷ്ടപ്പെടുന്നവരും കുടുംബിയുമായിരിക്കുന്ന അങ്ങയ്ക്ക് അദ്ദേഹം ധാരാളം ദാനം ചെയ്യും. എന്നാലും സുദാമാവിന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ചോദിക്കുകയേ, അങ്ങനെ എന്തെങ്കിലും മോഹിച്ചിട്ടല്ലോ നമ്മൾ കൃഷ്ണനെ മോഹിക്കണത്, കൃഷ്ണനെ മാത്രമേ ഞാൻ മോഹിക്കണുള്ളൂ, കൃഷ്ണനിൽ നിന്നൊന്നും മോഹിക്കണില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഏയ് ഇപ്പം പോണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ ആ സാധ്വി ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ വിശപ്പ് കൊണ്ട് തളരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, കൃഷ്ണൻ്റെ അടുത്ത് ഒന്ന് പോയി വന്നൂടെ, ഇപ്പോൾ അദ്ദേഹം മധുരയിൽ നിന്ന് ദാ നമ്മുടെ അടുത്തേക്ക് വന്നേക്കണു, ദ്വാരകയിലാണ് താമസം, ഒന്ന് പോയി വന്നോളൂ. ബഹുശ പ്രാർത്ഥിതോ മൃദു, ഇങ്ങനെ പലപ്പോഴായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി എങ്കിൽ കൃഷ്ണനെ ഒന്ന് പോയി കാണണം, കാരണം കൃഷ്ണനെ കാണാൻ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതിൽ പരം വേറെ ഭാഗ്യമില്ല. കൃഷ്ണ സന്ദർശനം മഹ്യം, ആ കൃഷ്ണനെ കാണേ വേണ്ടു, കൃഷ്ണൻ എന്നെ കാണണോ അത് നിർബന്ധമൊന്നുമില്ല സുദാമാവിന്. പിന്നെയോ കൃഷ്ണന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം, കൃഷ്ണൻ എന്തെങ്കിലും ഇങ്ങോട്ട് തരണോ അതും നിർബന്ധമില്ല, കൃഷ്ണൻ തന്നാൽ സ്വീകരിക്കും, തന്നില്ലെങ്കിൽ അതും ഭാഗ്യം. അപ്പം കൃഷ്ണൻ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് അത്രയേ ഉള്ളൂ. പക്ഷെ കൃഷ്ണനെ ഞാൻ അങ്ങോട്ട് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ കൃഷ്ണന്, ഞാനിവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ കൃഷ്ണൻ എന്തെങ്കിലും പ്രതീക്ഷിക്കും, എൻ്റെ കയ്യിലുള്ളത് കൃഷ്ണന് കൊടുക്കാം, എന്താ ഉള്ളത് കൊണ്ടുപോവാൻ, കൃഷ്ണന് കൊണ്ടുപോവാൻ. പാവം ആ അമ്മ എന്താ ചെയ്യുക, ഒന്നുമില്ല കൊടുക്കാൻ, ഇല്ലത്തെ ഒരു തരി അരി പോലും എടുക്കാനില്ല. യാചിത്വ ആ ചതുരോ മുഷ്ടിൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ, എങ്കിൽ ആ യാചിക്കുക എന്തിനു വേണ്ടിയിട്ടാ, കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് നാണക്കേടൊന്നുമില്ല എന്ന് വിചാരിച്ച് മറ്റ് ബ്രാഹ്മണരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. അവരൊക്കെ കുറേശ്ശെ കൊടുത്തു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷേ അവർക്കും ഒരു ഭാഗ്യമുണ്ട്, ആലോചിച്ച് നോക്കൂ. അവര് സുദാമാവിന് കൊടുക്കണു കുചേലൻ, ആ കുചേല ബ്രാഹ്മണനെ കുറച്ചെടുത്ത് കൊടുത്തോളൂ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു. പക്ഷേ ആ കുചേലനെ സചേലനാക്കുന്ന അചല പരബ്രഹ്മത്തിനാണത് കൊടുക്കണത് എന്ന് അവർക്ക് അപ്പം മനസ്സിലായില്ല. ഏതായാലും ആ കിട്ടിയത് കൊണ്ട് സന്തോഷിച്ചു. ആദ്യം പറഞ്ഞുല്ലോ, യദൃച്ഛയോപവന്നേന വർത്തമാനോ ഗൃഹാശ്രമി, അയ്യയ്യേ എന്താ അത്, നാല് പിടി അവലായിട്ട് ഞാൻ എങ്ങനെയാ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുക, സംശയം ഉണ്ടായില്ല. ആ അമ്മ കീറിയ ഒരു തുണിയിടെ അത് മുറുക്കിക്കെട്ടി കൊടുത്തു, കൃഷ്ണനിത് കൊടുക്കണേ. എങ്ങനെയാ കൊടുത്തത്, അതാണ് സുദാമാ പത്നിയുടെയും സുദാമാവിൻ്റെ ഒക്കെ പ്രത്യേകത. നാല് പിടി അരി അല്ലെങ്കിൽ നാല് പിടി അവല് കിട്ടിയപ്പോൾ അത് നാല് പിടിയിൽ രണ്ട് പിടി ഇവിടെ വെച്ച് രണ്ട് പിടി കൃഷ്ണന് കൊടുക്കാം, അങ്ങനെയല്ല. നമ്മളൊക്കെ ഭഗവാന് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ആവശ്യമില്ലാത്തത് ഭഗവാന് കൊടുക്കാം, അല്ലെങ്കിൽ ഉള്ളതെന്ന് കുറച്ച് കൊടുക്കാം, എല്ലാം ഭഗവാന് കൊടുക്കാൻ നമുക്ക് തോന്നാറില്ല. പക്ഷേ സുദാമാവിന് അങ്ങനെയേ തോന്നുള്ളൂ, അതാണ് സുദാമാവ്. അതുകൊണ്ടാണ് സുദാമാവിനെ ഭഗവാന്റെ തൻ്റെ കൂട്ടുകാരനായിട്ട് കണക്കാക്കിയത്. കൃഷ്ണസ്യാസിയിൽ സഖാകഷ്ടിൽ എന്ന് ഭാഗവതം പറയുന്നുണ്ടെങ്കിൽ ആ സുദാമാവ് സാധാരണക്കാരനല്ല. സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണത്വമല്ല. നമ്മൾ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞാൽ വലിയ പണമുള്ള ആളെയാണ് സാധാരണക്കാരനല്ല എന്ന് പറയുക. ഇവിടെ അങ്ങനെയല്ല, ധനം കൊണ്ടല്ല മനം കൊണ്ട് സുദാമാവ് ആ മരത്തങ്കമണി വർണ്ണന് തുല്യനായിരുന്നു, അതുകൊണ്ടാണ് കൂട്ടുകാരനാക്കി കൂടെ കൂട്ടിയത്. അങ്ങനെ ആ തുണിയിൽ പൊതിഞ്ഞ നാലുപിടി അവിലുമായിട്ട് അവിടുന്ന് ദാ സുദാമാവ് യാത്രയാവണു. ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ആ ശ്രീകൃഷ്ണൻ്റെ ദർശനം എങ്ങനെയാ തനിക്ക് കിട്ടുക, കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. അതിങ്ങനെ വിചാരിച്ച് കൃഷ്ണകൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എന്നിങ്ങനെയുള്ള ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ച് ഭഗവാന്റെ ലീലകൾ മനസ്സിൽ സ്മരിച്ച് മൂന്ന് സൈനിക സ്ഥാനങ്ങള് മൂന്ന് ഗോപുരങ്ങൾ കടന്ന് അവിടെ ദാ
ഭഗവാനെ ആശ്രയിച്ച യാദവന്മാരുടെ ഗ്രഹത്തിൽ എവിടെയാവും ഭഗവാൻ ഉണ്ടാവുക? എത്ര കൊട്ടാരങ്ങളാണ് കാണണത്? എവിടെയാ കൃഷ്ണൻ ഉണ്ടാവുക എന്ന് വിചാരിച്ച് ബ്രഹ്മാനന്ദം ഗതോയഥ അനുഭൂതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഒന്നും അറിയണില്ല. അങ്ങനെ അദ്ദേഹത്തെ ഭഗവാൻ കണ്ടു, അദ്ദേഹം ഭഗവാനെ കണ്ടില്ല. ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ എവിടെ നിന്നാലും ഭഗവാൻ കാണുന്നുണ്ടേ. അപ്പൊ എന്തു വേണം? പരിപൂർണ ഭക്തിയോടുകൂടി നിൽക്കുക. ഇപ്പൊ വന്ന് എന്നെ വാരിപ്പുണരുമല്ലോ ആ ഭാരിജാക്ഷൻ എന്ന് വിചാരിച്ചു നിൽക്കാറാവണം. സുധാമാവ് ഇങ്ങനെ കണ്ണുകൾ അടച്ച് ബ്രഹ്മാനന്ദ അനുഭൂതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കണ്ണൻ അകലേന്ന് കണ്ടു എന്നാണ്. തം വിലോക്യാച്യുതോ ദൂരാൽ, എവിടെയാ? ശൈബ്യയുടെ ഭവനത്തിൽ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. മിത്രവിന്ദയുടെ ഭവനത്തിൽ വെച്ചാണത്രേ മിത്രതുല്യമായ തേജസ്സോടുകൂടിയിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ മിത്രത്തെ അകലേ നിന്ന് തന്നെ ഇങ്ങനെ കണ്ടത്. ഓടിങ്ങോട്ട് വന്നു. തം വിലോക്യാച്യുതോ ദൂരാൽ പ്രിയാപര്യംഗമാസ്ഥിത സഹസോദ്ധായ ചാഭ്യത്യദോർഭ്യാംബര്യഗ്രഹീൻമുത. ഭഗവത് പത്നിമാര് പിന്നാലെ ഓടി വന്നു. ഏതോ ഒരു ഭക്തൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ആവേശം, ഇത്ര തിരക്ക്. കാരുണ്യ ആമൃത വർഷിണി അവിടെ ഇതാ പെയ്യാൻ തുടങ്ങുകയാണ്. അവിടെ കാരുണ്യത്തിൻ്റെ, ഭഗവാന്റെ കനിവിൻ്റെ കിനിവ് അവിടെ പെയ്യാൻ തുടങ്ങി. കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകണു കണ്ണനാമുണ്ണിയുടെ. ഒരിക്കലും കള്ളക്കണ്ണീരല്ലാതെ മറ്റൊരു കണ്ണീര് വരാത്ത ഭഗവാന് ഇപ്പതാ കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകണു. സുധാമാവിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെന്നു. സുധാമാവിനെ വാരി പുണർന്നു. മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അംഗസംഗം ആനന്ദപരവേശനായി തീർന്നു എന്നാണ്. എന്നിട്ടോ അവിടുന്ന് ആനന്ദബാഷ്പം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ മെത്തയിലേക്ക് കൊണ്ടുപോയിരുത്തി. അഗ്രജോയഥ ഏട്ടനെ പോലെ. എന്നിട്ടോ അദ്ദേഹത്തിന് ഉപായനങ്ങൾ സമർപ്പിക്കുകയാണ്. ആദ്യം തന്നെ ശുദ്ധജലം കൊണ്ടുവന്ന് കൊടുത്തു. ഭഗവത് പത്നിമാര് നല്ല പോലെ കാലിങ്ങനെ കഴുകിച്ചു. അതിനുശേഷം ആ പാദതീർത്ഥത്തെ ശിരസിലിങ്ങനെ ധരിച്ചു. സുഗന്ധമുള്ള കുറിക്കൂട്ട് കൊണ്ട് ദേഹത്തിൽ പൂശി. ചന്ദനമകില കുങ്കുമം ധൂപദീപങ്ങൾ എന്നിവ കൊണ്ട് അദ്ദേഹത്തെ പൂജിച്ചു. താംബൂലത്തെയും പശുദാനമൊക്കെ ചെയ്തു അദ്ദേഹത്തിന്. എന്നിട്ട് മനോഹരമായിട്ടുള്ള പട്ടുവസ്ത്രമൊക്കെ ധരിപ്പിച്ചു. നല്ല മാല ധരിപ്പിച്ചു. മുഷിഞ്ഞ വസ്ത്രമാണ് ഇപ്പോൾ ധരിച്ചേക്കണത്. രുക്മിണി ചാമര എടുത്തും കൊണ്ട് ആ ഭഗവാനെ, ഭഗവാന് തുല്യനായിരിക്കുന്ന ഭക്തനാണ്, ഇപ്പോൾ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി ഭഗവതി ഭക്തിപൂർവ്വം വീശിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അന്തപുരത്തിലുള്ള ആളുകളൊക്കെ സുധാമാവ് വിചാരിക്കുന്നുണ്ട്, ഇപ്പം ഇവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, കുചേലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം, ഈ മുഷിഞ്ഞമുണ്ട് ചുറ്റി എല്ലും തോലുമായിട്ട് മലിനനായിരിക്കുന്ന എന്നെ ആരാണാവോന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാവും. അന്തപുരത്തിലുള്ള ആളുകൾ ശരിയാണ്, അവരെ വിസ്മിതോഭൂത അതിപ്രീത്യ അവധൂതം സഭാജിരം. അവര് പറയുക, കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ ശ്രീയാഹീനേന ലോകേസ്മിൻ ഗർഹിതേന അധമേന ച. അവധൂതനും ഭിക്ഷുവും ശ്രീയില്ലാത്ത ഈ അധമനായിരിക്കുന്ന ഇദ്ദേഹം എന്തോ ഒരു മഹാപുണ്യാണ് അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് മുമ്പ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റണത്. ഏട്ടനെ എന്നതുപോലെ ലക്ഷ്മീസ്വരൂപിണിയായിരിക്കുന്ന ദേവി ചാമരം വീശിക്കൊണ്ടിരിക്കുന്നു. അത്ഭുതം അത്ഭുതം അത്ഭുതം. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ മനസ്സിലായി, എങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ആരാണിത് എന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന്. അത് അവർക്ക് കേൾക്കാൻ പാകത്തിന് ഭഗവാൻ പറഞ്ഞു. കഥയാംശ ചക്രദുർഗാഥാപൂർവ ഗുരുകുലേ സതോ ആത്മനോ ലളിതാരാജൻ കരോ ഗൃഹ്യ പരസ്പരം. അവിടെ ആ കൂട്ടുകാരനെ ആ സപ്രപഞ്ചക്കട്ടിൽ ഇങ്ങനെ കയറ്റിയിരുത്തിയിട്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. സുധാമാവ് ആ കയ്യിലുണ്ടായിരുന്ന നാലുപിടി അവില് അത് ശ്രീകൃഷ്ണന് കൊടുക്കണം, പക്ഷെ എപ്പോൾ കൊടുക്കും നിശ്ചയില്ല. കൃഷ്ണൻ സംസാരം നിർത്തിയിട്ട് വേണ്ടേ കൃഷ്ണൻ എന്തെങ്കിലും ആ കംസാരിക്കത് കയ്യിലുള്ളത് കൊടുക്കാൻ? കൃഷ്ണൻ നിർത്തുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച, ശിശുബ്രഹ്മർഷി പറയാണ്, അപിബ്രഹ്മൻ ഗുരുകുലാത്ഭവതാലബ്ധ ദക്ഷിണാൽ അപിബ്രഹ്മൻ. ഹേ ബ്രഹ്മൻ, ധർമ്മജ്ഞ വിളിക്കുകയാണ്. എല്ലാം ഭഗവാൻ എന്തിനാ ബ്രഹ്മൻ എന്ന് വിളിക്കണത്? ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ഇദ്ദേഹം. താൻ തന്നെയാണ്, തന്നെ അറിഞ്ഞാളെന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ്.
അപ്പൊ ഗുരുദക്ഷിണ കൊടുത്ത് ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വന്ന് താങ്കൾ യോജിച്ച ഒരു സ്ത്രീയെ സ്വീകരിച്ചില്ലേ? അടുത്തതെന്താ പിന്നെ വിളിച്ചത്? അവിടെ അടുത്തത് പ്രായോ ഗൃഹേഷു തേ ചിത്തമകാമ വിഹതം തഥാ നൈവാതിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതം ഹിമേ. പിന്നെ വിദ്വൻ എന്നാ വിളിച്ചത്? അങ്ങയുടെ മനസ്സ് ഗൃഹാദികളിലുള്ള ശക്തിയില്ലാത്തതാണ് എന്നെനിക്കറിയാം. അങ്ങ് ഭോഗസാധനകളാകുന്ന വസ്ത്രാദികളിൽ അതിപ്രിയമുള്ളവനായിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടുമില്ല. ഇതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ലോകസംഗ്രഹാർത്ഥം കർമ്മം ചെയ്യുന്നത് പോലെ ചിലര് കാമലമ്പടരല്ലെങ്കിലും ഉള്ളിലുള്ള വാസനകളെ നശിപ്പിച്ചുകൊണ്ട് ലോകസംഗ്രഹാർത്ഥം കർമ്മങ്ങൾ ചെയ്യണു. അതേപോലെ അങ്ങും വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസിന ഉയത. നമ്മുടെ ഗുരുകുലവാസത്തെക്കുറിച്ച് ഓർക്കണുണ്ടോ? വീണ്ടും ഭഗവാൻ ഹേ ബ്രഹ്മൻ എന്ന് വിളിച്ചു. ബ്രഹ്മത്തെ അറിയുന്നവൻ, എൻ്റെ കൂട്ടുകാരാന്ന് ഇതേവരെ വിളിച്ചിട്ടില്ല. ഹേ ബ്രഹ്മൻ, ഹേ വിദ്വൻ എന്നൊക്കെയാണ് വിളിക്കണത്. എന്നിട്ട് പറയുകയാണ്, ഗുരുകുലവാസം നിമിത്തം ബ്രഹ്മചാരി അറിയേണ്ടതൊക്കെ അറിഞ്ഞ് സംസാരത്തിൻ്റെ മറുകര കടക്കണു. നമ്മുടെ ഗുരുനാഥൻ എത്ര ശ്രേഷ്ഠനായിരുന്നു അല്ലേ. ഇവിടെ ലോകത്തിൽ ജനിക്കുവാൻ കാരണമായിരിക്കുന്ന പിതാവാണ് നമ്മുടെ ആദ്യത്തെ ഗുരു. ഉപനയനാദികൾ വഴി സൽക്കർമ്മങ്ങളുടെ ആ സംഭവം എവിടെയാണോ ആ ഗുരു ഈശ്വരതുല്യനാണ്. അപ്പം അച്ഛൻ ഗുരുനാഥൻ. അപ്പോൾ രണ്ടാമത്തെ ഗുരു, സർവാശ്രമങ്ങൾക്കും ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഗുരു, അത് ഞാൻ തന്നെയാണ് സുധാമാവേ. കപടമാനുഷവേഷം കെട്ടിയാടുന്ന ആ മരതകമണി വർണ്ണൻ, ആ കാർമേഘവർണ്ണൻ, ഇടയ്ക്ക് താൻ ആ ഈശ്വരൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നു. അപ്പോൾ പറഞ്ഞു, സവൈ സൽക്കർമ്മണാം സാക്ഷാൽ ദ്വിജാതേരിഹ സംഭവ ആദ്യോങ്ക എത്ര ആശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു. നന്വർത്ഥ ഗോവിതാ ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ. എന്നിട്ട് പറയുകയാണ്, ഏത് ആ സർവേശ്വര സ്വരൂപമായിരിക്കുന്ന ഗുരു വഴി ഉപദേശം സ്വീകരിച്ച് സംസാര സമുദ്രം വിഷമം കൂടാതെ കടക്കുന്നു. അവരാണ് വർണാശ്രമികളിൽ പുരുഷാർത്ഥത്തെക്കുറിച്ച് അറിയുന്ന വിവേകികളായിട്ടുള്ള ആളുകൾ. ഗുരുശുശ്രൂഷ കൊണ്ട് എങ്ങനെയാണോ അതേപോലെ യജ്ഞം, ഉപനയനാദി സംസ്കാരങ്ങൾ, തപസ്സ്, ഇതുകൊണ്ടൊന്നും ഞാൻ സന്തോഷിക്കില്ല. അപ്പോൾ ഗുരുനാഥന് വലിയ പ്രാധാന്യമുണ്ട് ഭഗവാന്റെ വാക്കുകളായിട്ട് നമുക്ക് ഇതാ കേൾക്കാൻ സാധിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, സർവഭൂതാത്മാവാണ് ഞാൻ, പക്ഷെ ഗുരുശുശ്രൂഷ കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ അതിനുവേണ്ടി നമ്മളൊരിക്കൽ ഗുരുകുലത്തിലെ ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് നമ്മൾ വിറക് കൊണ്ടുവരാനായിട്ട് പോയത് ഓർമ്മയുണ്ടോ? നമ്മൾ ഘോരമായ വനത്തിൽ പെട്ടു. ശക്തിയായ കാറ്റും മഴയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വഴിതെറ്റി. സൂര്യൻ അസ്തമിച്ചു, ദിക്കുകൾ അന്ധകാരായി, ജലമയമായതുകൊണ്ട്, വലിയ മഴ കൊണ്ട് കുണ്ടും കുഴിയൊന്നും അറിയാൻ പറ്റാണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ഇന്നിവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് വനപ്രദേശത്ത് കൊടുങ്കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് ഭക്ഷണം പോലുമില്ലാതെ അന്ന് രാത്രി മുഴുവൻ കഴിഞ്ഞു. ഓർക്കണില്ലേ? ഹേ ബ്രഹ്മൻ, അങ്ങ് ഓർക്കുണ്ടോ? അവിടെ സുധാമാവ് തലയാട്ടുക മാത്രമേ ചെയ്യണുള്ളൂ. എന്നിട്ട് സൂര്യൻ ഉദിച്ചപ്പോൾ ഈ വർത്തമാനം അറിഞ്ഞ് ഗുരുവായ സാന്ദീപിനി മഹർഷി നമ്മളെ അന്വേഷിച്ചു വന്നില്ലേ? എന്നിട്ടോ? എന്നിട്ട് പറഞ്ഞു, നോക്കൂ, എല്ലാ ജീവികൾക്കും വിലപ്പെട്ടതാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ദേഹം, അതുപോലും ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ എത്രയൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ആ ഗുരുനാഥൻ നമ്മളുടെ ശിരസിൽ കൈകൾ ചേർത്ത് വെച്ച് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്നത് എപ്പോഴാ? ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ. എന്താ അങ്ങക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സുധാമാവ് പറഞ്ഞു, ദേവദേവ ജഗദ്ഗുരു. ആ ഗുരുനാഥനും ഗുരുനാഥനായിരിക്കുന്ന ആളാണ് അവിടുന്ന്. സത്യസങ്കല്പനായ അങ്ങയോടുകൂടി ആർക്കൊക്കെയാണ് ഗുരുകുലത്തിൽ താമസിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത്? അവർക്കിനി ഭൂമിയിൽ വേറെ എന്താ സാധിക്കാനുള്ളത്? എനിക്കൊന്നും വേണ്ട ഭഗവാനെ. ഇപ്പൊ സകല ശ്രേയസ്സുകളുടെയും ഉത്ഭവമാണ് വേദം. അത് ആരുടെ ശരീര? അത് അങ്ങയുടെ ശരീരം. അങ്ങനെയുള്ള അവിടുത്തെ ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാട്യം. വേദം പഠിക്കാൻ വേണ്ടി വേദം ശരീരമായിരിക്കുന്ന ആള്, അല്ലെങ്കിൽ വേദോ നാരായണ സാക്ഷാൽ. യമധർമ്മന്റെ ഭൃത്യന്മാർ പറയുണ്ടായി, വേദം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഗുരുകുലവാസം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാട്യം എന്നല്ലാണ്ട് വേറെന്താ പറയാനുള്ളത് എന്നൊക്കെ വിചാരിച്ച് സുധാമാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ നാലുപിടി അവില് ഭഗവാന് കൊടുക്കണം എന്ന് തീർച്ചപ്പെടുത്തിയപ്പോഴാണ് ഭഗവാൻ ചിരിച്ചും കൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് ആ
വസതിയിൽ നിന്ന് എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അങ്ങയുടെ ഗൃഹത്തു നിന്ന് പോരുമ്പോൾ അങ്ങയുടെ പത്നി എന്തെങ്കിലും കൊടുത്തയക്കാതിരിക്കില്ല, എനിക്ക് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് എന്താണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്? കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാൽ, വീണ്ടും ദാ ഹേ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു. അങ്ങ് എന്താണ് എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഭക്തന്മാർ അണ്ണൊപ്പ്യുപാഹൃതം ഭക്തൈ പ്രേംണാഭൂര്യവമേ ഭവേൽ, എനിക്ക് ഭക്തന്മാരെ എന്തുകൊണ്ട് വന്നു തന്നാലും ഇഷ്ടമാണ്. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എനിക്കിഷ്ടമാണ്. എന്നാൽ ഭക്തിശൂന്യന്മാരായിട്ടുള്ള ആളുകളോ, അവരെത്ര വലുത് കൊണ്ടു തന്നാലും നമേ തോഷായ കൽപ്പതെ, എനിക്ക് സന്തോഷം ഉണ്ടാക്കില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി ആപ്രേക്ഷതി, അത് ഇലയാകട്ടെ കായാകട്ടെ വെള്ളമാകട്ടെ പൂവാകട്ടെ എന്തു ആയാലും ഭക്തിയോടുകൂടി, യോമേ ഭക്തിയാ പ്രേക്ഷതി, എനിക്ക് ഭക്തിയോടുകൂടി തന്നു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭഗവാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സുദാമാവിൻ്റെ തല വല്ലാതെ അങ്ങോട്ട് താന്നു എന്നാണ്. കാരണം എന്താ, ഭഗവാൻ എന്താ പറഞ്ഞത്? യോമേ ഭക്തിയാ പ്രേക്ഷതി. അത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ലജ്ജയുണ്ടായി. കാരണം തനിക്ക് ഭക്തിയുണ്ടോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? അത് ഭഗവാനല്ലേ തീരുമാനിക്കേണ്ടത് തനിക്ക് ഭക്തിയുണ്ടോ എന്ന്. തനിക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്ക് ധനസ്ഥിതി ഇല്ല എന്ന് തനിക്ക് നല്ലപോലെ അറിയാൻ സാധിക്കും. പക്ഷേ തനിക്ക് ഭക്തിയുണ്ടോ എന്ന് ആരാ പറയേണ്ടത്? അത് ഭഗവാനാണ്. അതുകൊണ്ട് അദ്ദേഹം പൃഥുക പ്രസൃതി രാജൻ ന പ്രായക്ഷത വാങ്മുഖ തല താഴ്ത്തി ഇരിക്കാൻ തുടങ്ങി. ആ തല താഴ്ത്തലാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഭക്തന്മാരുടെ ശിരസ് എവിടെ താഴുന്നുവോ അവിടെ ഭഗവാൻ ഓടിയെത്തും, എവിടെ ഉയരുന്നുവോ അവിടെയും ഓടിയെത്തും. ആ അഹങ്കാരത്തിൻ്റെ ശിരസ്സുകളെ ചവിട്ടി താഴ്ത്താൻ, അത് ഗോപികയായാലും കാളിയനായാലും മഹാബലിയായാലും ഭഗവാൻ അങ്ങനെ തന്നെയാണ്. ഇവിടെയും ദാ ആ സുദാമാവിൻ്റെ ദിവ്യമായ ഭക്തി, ആ ഉള്ളിലുള്ള നിഷ്കളങ്ക ഭാവം, അത് ഭഗവാൻ നല്ലോണം കണ്ടു. തല താഴ്ത്തിയിരുന്നപ്പോൾ സർവഭൂതാത്മദൃക് സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജൽപുര. ഇദ്ദേഹം ഇതിനു മുമ്പ് ഐശ്വര്യം ആഗ്രഹിച്ചിട്ട് എന്നെ ഭജിച്ചിട്ട് പോലില്ല. ഇദ്ദേഹം പതിവ്രതയായ പത്നിക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഭാര്യ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹത്തിന് ഇപ്പോഴും ഒന്നും ആവശ്യമില്ല. എങ്കിലും ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ് ദിവ്യമായ സമ്പത്ത്, അത് ഇദ്ദേഹത്തിന് ഞാൻ അതാ കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ കുചേലൻ്റെ ആ വസ്ത്രത്തിൽ നിന്ന്, ഇതാണ് പറയണത്, ആ വസ്ത്രത്തോടുകൂടി ഇങ്ങനെ ചേർത്ത അരയിൽ കെട്ടിവെച്ചിരുന്ന യുദ്ധം വിചിന്യവസനാൽ ക്ഷീരബദ്ധാദ്വിജന്മനസ്വയം ജഹാര കിമിതമിതി പൃഥുകതണ്ടുലാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഭക്തൻ കൊണ്ടുവന്നീടും എന്തു തന്നെയതാകിലും മുക്തിപ്രദൻ കൃഷ്ണദേവൻ സ്വീകരിച്ചിടുന്നു നിശ്ചയം. എന്താണെങ്കിലും തട്ടിപ്പറിച്ചെടുക്കാൻ ഭഗവാന് പ്രത്യേകമായിട്ടുള്ള താല്പര്യമാണ്. അതിങ്ങോട്ട് തട്ടിപ്പറിച്ചെടുത്തിട്ട് അവിടുന്ന് നന്വേദതുപനീതമ്മേ പരമപ്രീണനം സഖേ, അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരാ എന്നിങ്ങനെ വിളിച്ചത്. അങ്ങ് കൊണ്ടുവന്ന ഈ അവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ അവിൽ വിശ്വാത്മാവായിരിക്കുന്ന എന്നെ തൃപ്തിപ്പെടുത്തുന്നു. തർപ്പയന്ത്യംഗമാം വിശ്വമേതയെ പൃഥുക തണ്ടുലാഹ എന്ന് പറയലല്ല. ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാദ്വിതീയാം ജഗ്ധുമാദതേ താവത് ശ്രീർജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിന. ഭഗവാൻ ആ ഒരു പിടി ഭാര്യ അങ്ങോട്ട് വായിലേക്കിട്ടപ്പോ, എന്നിട്ടോ കല്ലും മണ്ണും നിറഞ്ഞോരവിലിനെ അമൃതേത്താക്കി കാരുണ്യരൂപൻ. അതങ്ങോട്ട് എത്ര സ്വാദ് എന്ന് പറയലല്ല, വായിലേക്ക് അങ്ങോട്ട് ഇട്ടു, ചവച്ചു 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 ഇങ്ങനെ കഴിക്കണു. സുദാമാവിനെ തല ഉയർത്താൻ സാധിക്കണില്ല. കൈകൾ രണ്ടും ആ മുഖത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ച്, ശിരസിൽ ആ കൈകളുടെ അഗ്രഭാഗം ചേർത്ത് വെച്ച് തൊഴുതിങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാനോ ഇതുവരെ താൻ കഴിച്ചിട്ടില്ല, ഈ ദ്വാരകയിലെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭോജ്യങ്ങളെക്കാൾ എനിക്കിഷ്ടം
ഭക്തൻ കൊണ്ടുവന്ന ഈ നാലുപിടി അവിലാണ് എന്ന് അവിടെ കൂടിയിരിക്കുന്ന തൻ്റെ പത്നിമാരെ മുഴുവൻ അറിയിക്കുന്നത് പോലെ ഭഗവാൻ ഇങ്ങനെ നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി വാരി വാരി കിട്ടു. ഇതി മുഷ്ടിം സകൃജ്ജ്വാ ദ്വിതീയാം ജഗ്ധുമാദതേ താവൽ ശ്രീർജഗൃഹേ ഹസ്തം തൽപരാപരമേഷ്ഠിന. രണ്ടാമത് ഒരു പിടി കൂടി വാരി വായിലിടാൻ പുറപ്പെട്ടപ്പോഴേക്കും താവൽ ശ്രീ ജഗൃഹേഹസ്തം, അവിടെ ദാ ഭഗവതി വന്ന് കയ്യങ്ങട് പിടിച്ചു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാ ദേവി കൈപിടിച്ചത്? രുക്മിണി തമ്പുരാട്ടി ലക്ഷ്മി ഭഗവതിയാണ്. മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു, തൻ്റെ കൂട്ടുകാരനെ മാറത്തിങ്ങനെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ ലക്ഷ്മി ഭഗവതിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരിക്കേണ്ട, വേഗം പൊക്കോളൂ, ഭാരത്താണല്ലോ ലക്ഷ്മി ഭഗവതിയുടെ സ്ഥാനം. അപ്പം വേഗം പോയി എങ്ങനെയാണോ ലക്ഷ്മി ഭഗവതി ഇരിക്കുന്ന സ്ഥാനത്തേക്ക് കൂട്ടുകാരനെ കയറ്റിയിരുത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ കാണിക്കുന്നതിന് അർത്ഥം കണ്ടെത്താൻ ലക്ഷ്മി ഭഗവതി സാധിച്ചു. അതുകൊണ്ട് തനിക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അവിടെ കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ചു. അതേപോലെയാക്കാൻ രുക്മിണി തമ്പുരാട്ടിയുടെ കൊട്ടാരം എങ്ങനെയാണോ ഇവിടെ ദ്വാരകയിൽ, അതേപോലെ ഒരു മണിഹർമ്യം എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അവിടെ ദാ കൊടുത്തു. ആയുരാരോഗ്യ സൗഖ്യം, മേൽപ്പത്തവർ പറയണില്ലേ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും, സൗഖ്യം ഉണ്ടായാൽ പോരെ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? സൗഖ്യം ഉണ്ടായാൽ മതി, സുഖം ഉണ്ടായാൽ പോരെ. പക്ഷേ അത് ആയുസ്സും ആരോഗ്യവും കൂടിയിട്ട് സുഖമുണ്ടാവും. സൗഖ്യം എന്ന് പറഞ്ഞാൽ എല്ലാം വേണ്ടതുപോലെ ആയിരിക്കുക ഒക്കെ ശരിയാണ്, പക്ഷേ ആരോഗ്യമില്ലെങ്കിലോ? ആരോഗ്യമില്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആരോഗ്യം വേണം, സൗഖ്യം വേണം, അത് അനുഭവിക്കാൻ ആയുസ്സും വേണം. അത് കൊടുക്കാൻ തീർച്ചപ്പെടുത്തി ആ അമ്മ ഓടിപ്പോയതാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഭഗവാൻ രണ്ടാമത്തെ പിടി വാരി വായിലിടാൻ പുറപ്പെടുമ്പോഴേക്കും പിടിച്ചു. കാരണം എന്താ? ആദ്യത്തെ ഒരു പിടി ആനന്ദ കണ്ണൻ മോദാൽ, അകത്തേക്ക് അങ്ങോട്ട് ഹൃദയത്താക്കി കഴിഞ്ഞപ്പോൾ ആ അന്തണ്ണന് കിട്ടേണ്ടത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ദീർഘസുമംഗലീ ഭവാനും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് അവിടുന്ന് രുക്മിണീദേവി തിരിച്ചു പോകുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അത് ഭഗവാൻ അറിഞ്ഞില്ലേ? വിജ്ഞാതാർത്ഥോപി, ഇപ്പം ഉണ്ടാണ്ടിരിക്കുകയും അറിയാത്തൊന്നുമല്ല. ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എല്ലാം കൊടുത്തു പോന്നപ്പോൾ കുറേ കാലം സുധാമാവ് സുഖമായിട്ട് ഇവിടെ ഇരിക്കട്ടെ, ആളുകൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ, ഈ കൃഷ്ണനെ ഇങ്ങനെ ആശ്രയിച്ചിട്ട് സുധാമാവിന് എന്താ കിട്ടിയത്? നമ്മളങ്ങനെയാണല്ലോ, എന്ത് കിട്ടും നോക്കിയിട്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാറുള്ളൂ. അവിടുന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭഗവാൻ ശക്തിയില്ല എന്ന് പറയുന്ന കേവലം ഒരു കച്ചവടക്കാരൻ്റെ ഭക്തി മാത്രമാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആ പ്രഹ്ലാദൻ പറഞ്ഞത്, ഭഗവാനെ എനിക്ക് അങ്ങനത്തെ ഭക്തി വേണ്ട, ഒരു സേവകനും ഒരു കച്ചവടക്കാരനും തമ്മിലുള്ള ഒരു ഭക്തി എനിക്ക് ആവശ്യമില്ല. ഇവിടെ ദാ ആ ലക്ഷ്മി ഭഗവതി അനുഗ്രഹിച്ച് തിരിച്ചു പോകുന്നു. അപ്പോഴേക്കാണ് ഇവിടെ ഭഗവാൻ രണ്ടാമത്തെ ഒരു പിടി കൂടി വാരി വായിലിടാൻ പുറപ്പെട്ടത്. അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു പോന്നു. ഇനി നാളെ ആളുകൾ പറയണ്ടേ സുധാമാവിന് ഭഗവാൻ കൊടുത്തതാണിത്, ഇതൊക്കെ ഭഗവാന്റെ സമ്മാനമാണ്, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്നിട്ടും സുധാമാവിന് ഒരു മാറ്റം ഉണ്ടായില്ല, പഴയ സുധാമാവ് തന്നെ, കുചേലം മലിനം ക്ഷാമം ദ്വിജം ധമനി സംബന്ധതം, ഒന്നും വേണ്ടിയിട്ടല്ല. പക്ഷേ ഭക്തന്മാരെ ആശ്രയിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ അതും ഭഗവാൻ കൊടുക്കുന്നു കാണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ദാരിദ്ര്യ ആഘാതമേറ്റിട്ട് അപകടഭൃതിയായി ആപതിക്കുമ്പോഴും സാര ഐശ്വര്യപ്രതാപ കൊടുമുടിയിലിരിക്കുമ്പോഴും തുല്യമായി ഭഗവാനെ വിളിക്കാൻ കഴിയണം. അതൊക്കെയാണ് സുധാമാവിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നാലുപിടി അവർ ഭഗവാൻ അങ്ങോട്ട് കൊടുത്താൽ ഭഗവാൻ സന്തോഷിക്കുന്നല്ല, ആ നാലുപിടിയുടെ ഉള്ളിൽ സുധാമാവിൻ്റെ ജീവിതമുണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, ഭഗവാന്റെ കരുതലുണ്ട്. അതൊക്കെയാണ് ആ ഒരു തലത്തിൽ നിൽക്കുമ്പോഴേ നാലുപിടി അവൽ കൊണ്ട് കാര്യമുണ്ടാവുള്ളൂ. നമ്മളെ നാലുപിടി അവലിന് തപ്പി നടക്കുകയാണ്. നമ്മുടെ കയ്യിൽ കുറേ അവലുണ്ട്, പലതരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്, പക്ഷെ നമ്മൾ കീറിയതും കീറിയ വസ്ത്രവും നാലുപിടി അവലും തേടിപ്പോണു. നമ്മുടെ ഭക്തിയുടെ കുറവ് എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? അങ്ങനെ സുധാമാവ് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലും സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലും ഒരേപോലെ ഭഗവാനെ ആശ്രയിച്ച ആളാണ്. അങ്ങനെ ലക്ഷ്മി ഭഗവതി അല്ലെങ്കിൽ രുക്മിണീദേവി എന്ന് കൈപിടിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി എന്നാൽ എല്ലാവർക്കും കൊടുക്കൂ എന്നും പറഞ്ഞ് അത് കൊടുത്തയച്ചു. അങ്ങനെ ഈ ലോകത്തിലും പരത്തിലും സർവസമ്പത്തുകളും അങ്ങക്ക് സന്തോഷം വരത്ത വിധത്തിൽ സിദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു അനുഗ്രഹിച്ചു. ബ്രാഹ്മണൻ ആ രാത്രി കൃഷ്ണൻ്റെ ഗൃഹത്തിൽ
ഭക്ഷണമൊക്കെ കഴിച്ച് ആനന്ദത്തോടുകൂടി താൻ സ്വർഗത്തിലെത്തിയതുപോലെ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി എന്നാണ്. പിറ്റേന്ന് സൂര്യോദയത്തിന് ശേഷം അവിടെ ദാ ഭഗവാൻ സുധാമാവ് കുപ്പുകയിലുമായിട്ട് നിന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങയാണ് തൊഴേണ്ടത്, അങ്ങ് ബ്രാഹ്മണനാണ്, ഞാൻ ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ബ്രാഹ്മണരെ വേണ്ട പോലെ അംഗീകരിക്കുകയും അവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെയാണ് വേണ്ടത്. അങ്ങനെ അനുയാത്ര ചെയ്തു, ഗോപുരദ്വാരം വരെ സുധാമാവിൻ്റെ കൂടെ ചെന്നു. അതിനുശേഷം അതിനുശേഷം സുധാമാവ് ഇങ്ങനെ ഓടി വന്നു, ഭഗവാനെ കെട്ടിപ്പിടിച്ചു. സജ്ജനങ്ങൾ പറയുന്നു, സുധാമാവ് പറഞ്ഞു, അത്രേ ഭഗവാനെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന്. സുധാമാവിനും ആഗ്രഹമെന്ന് വിചാരിച്ചു അത്രേ. അപ്പം സുധാമാവ് പറഞ്ഞു, എനിക്ക് ആ പഴയ വസ്ത്രം കിട്ടിയാൽ കൊള്ളായിരുന്നു, ആ ചെറു മുഷിഞ്ഞ മുണ്ട് തന്നെയാണ് എനിക്ക് ചേർത്ത, ഈ വീരാളിപ്പട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. അത് പറ്റില്ല സുധാമാവേ, ഇത് കൊണ്ടുക്കോളൂ. ഏയ് വേണ്ട ഭഗവാനെ, എനിക്ക് അത് മതി, അതാണ് ഇഷ്ടം. അവിടെ ദാ ശ്രീലക്ഷ്മി ഭഗവതി തിരുമ്പി തോരാനിട്ട ഭക്തിയുടെ ആ പുതുവസ്ത്രം, അത് പഴയത് തന്നെയാണെങ്കിലും അതൊന്നുകൂടി അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വെളുപ്പ് നിറം കൂടി ചേർത്തിട്ടാണ് സുധാമാവിൻ്റെ കയ്യിൽ കൊടുത്തത്. ഇത് ഇനി ഒരിക്കലും മുഷിയില്ല, കുചേലനായി തീരില്ല അങ്ങ്. അങ്ങ് എന്നും സചേലനായി, സദ്വൃത്തികളോടുകൂടി, സദ്ഗുണസമ്പന്നനായി, സർവോപരി ഭഗവത് ഭക്തനായിട്ട് ജീവിക്കും. അമ്മയുടെ അനുഗ്രഹമാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സുധാമാവ് ചോദിക്കണു, എങ്കിൽ ഭഗവാനെ ആ ഓടക്കുഴൽ നാദം ഒന്നുകൂടി എന്നെ കേൾപ്പിക്കുമോ? എത്ര കാലമായി കേട്ടിട്ട്, ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചും വനത്തിൽ വെച്ചും അങ്ങനെയൊക്കെ കേട്ടതേ ഉള്ളൂ. ഇപ്പോൾ കേൾക്കാൻ മോഹമുണ്ട്. സുധാമാവെ, അങ്ങ് കേൾക്കാറില്ലേ എൻ്റെ വേണുഗാനം? ഉണ്ട് ഭഗവാനെ, എങ്കിലും ഒന്നുകൂടി നേരിട്ട് കേൾക്കാനൊരു മോഹം. അങ്ങനെയാണല്ലോ അല്ലേ, ആള് നേരിട്ട് വായിച്ചു തരുമ്പോഴൊരു സുഖം അത് വേറെയാണ്. അതുകൊണ്ട് ദാ ഭഗവാൻ വന്ന് ആ ഇന്ദ്രിയ നിഗ്രഹം ആയിരിക്കുന്ന രാഗങ്ങൾ, ഭക്തി വർദ്ധിപ്പിക്കാനുള്ള രാഗങ്ങൾ, അതൊക്കെ രാഗം ഇല്ലാതെയായി രാഗലോലനായ ഭഗവാനിൽ രാഗമുണ്ടാകാവുന്ന തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ ഭഗവാൻ അതങ്ങനെ കേൾപ്പിച്ചു. സുധാമാവ് തിരിച്ചു പോരുകയാണ്, തൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്ന ആലോചനയുണ്ട്. സചാലധ്വാധനം കൃഷ്ണൻ യാചിതവാൻ സ്വയം സ്വഗൃഹാൽ വ്രീഡിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത. നിസാരധനത്തിനു വേണ്ടി ഞാൻ പോയില്ലേ, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം. ഞാൻ ഉള്ളിലൊന്നും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യ ഇതിനു വേണ്ടി എന്ന് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണോ ഞാൻ പോയത്? ലജ്ജ വന്നു അദ്ദേഹത്തിന്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൃഷ്ണനിൽ നിന്ന് എനിക്ക് ധനം ഒന്നും ലഭിച്ചില്ല, അത് വേറൊരു ഭാഗ്യം. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. ബ്രാഹ്മണ ഭക്തനായ അദ്ദേഹത്തിൻ്റെ വാത്സല്യ അതിശയം ഇതിപ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ് എന്നെ. കാരണം എന്താ, ലക്ഷ്മീദേവിയെ മാറിൽ ധരിക്കുന്ന അദ്ദേഹം ദരിദ്രനായ എന്നെ ഗാഢഗാഠം കെട്ടിപ്പിടിച്ചു. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ട ബ്രഹ്മണ്യതാമയ യത് ദരിദ്രതമോ ലക്ഷ്മി ആശ്ലിഷ്ടോ ബിഭ്രതോരസി. ക്വാഹം ദരിദ്ര പാപീയ, ദരിദ്രനും പാപിയുമായിരിക്കുന്ന ഞാൻ എവിടെ, ശ്രീനികേതനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ എവിടെ? അധമനാണെങ്കിലും ബ്രഹ്മനിഷ്ഠനാണല്ലോ എന്ന് കരുതിയിട്ടാവും എന്നെ കെട്ടിപ്പിടിച്ചത്. സഹോദരനെ എന്നതുപോലെ, ഏട്ടനെ എന്നതുപോലെ, അഗ്രജോയഥ ഭ്രാതരോയഥ. എന്തു ചെയ്തു? ആ കട്ടിലിൽ, ആ സപ്രപഞ്ചക്കട്ടിൽ കയറ്റി എന്നെ ഇരുത്തി. പട്ടമഹിഷിയായ ദേവി തന്നെ എന്നെ വെഞ്ചാമരെടുത്തു വീശി. അങ്ങനെ ആ ഭഗവാൻ എൻ്റെ കാല് തലോടി തന്നു, എൻ്റെ പാദതീർത്ഥത്തെ ശിരസ്സിൽ സ്വീകരിച്ചു. സത്യത്തിൽ ജനങ്ങൾക്ക് സ്വർഗത്തിലും ഭൂമിയിലും രസാതലത്തിലും ഒക്കെ മുക്തിക്ക് എന്തൊക്കെ സമ്പത്തുകളുണ്ടോ, ആ സർവസിദ്ധികൾക്കും മൂലകാരണമായിരിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ പാദസേവയാണ് ഇതിനൊക്കെ മൂലകാരണമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് ധനം ഒന്നും തന്നില്ല, എന്തൊരു ഭാഗ്യം. ഇതാണ് സുധാമാവിൻ്റെ സങ്കല്പം, ഇതാണ് സുധാമാവിൻ്റെ ഭക്തിയുടെ തലം. ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എളുപ്പമല്ല. ഇതാണ് ഭാഗവതം പറയണത്. സുധാമാവിൻ്റെ ചിന്തകളിലെ ഏറ്റവും രത്നതുല്യമായിരിക്കുന്ന ഭാഗമാണിത്. അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചേർന്ന മാം സ്മരേ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി നാദതാൽ. ദരിദ്രനായി ഞാൻ ധനം കിട്ടിക്കഴിഞ്ഞാൽ മതിച്ച് മതോന്മത്തനായി ആ മരതകമണിവർണ്ണനെ മറന്നുപോകും
എന്നുള്ളത് മനസ്സിലാക്കിയാണ് ആ മണിവർണ്ണൻ എനിക്ക് ധനമൊന്നും തരാതിരുന്നത്. ഇങ്ങനെ പറയാൻ ആർക്ക് സാധിക്കും? ഭഗവാന്റെ അടുത്ത് പോയിട്ട് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മക്കൾക്ക് ജോലി വേണം, അവരുടെ വിവാഹം നടക്കണം, അവർക്ക് കുട്ടികൾ ഉണ്ടാവണം, അവരുടെ വിദ്യാഭ്യാസം നടക്കണം, അവർക്ക് ജോലി വേണം, ഇങ്ങനെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ മരണക്കിടക്കയിൽ കിടക്കണ വരെ ഇങ്ങനെയുള്ള ആശകളും ആഗ്രഹങ്ങളുമാണ് മനുഷ്യന്. ഇവിടെ സുധാമാവ് അങ്ങനെയല്ല പറയണത്. അധനോയം ധനം പ്രാപ്യാം ആദ്യന്നുച്ചൈർണമാം സ്മരേൻ ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാഥതാൽ. ദരിദ്രനായ ഞാൻ ധനം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാനെ മറന്നുപോകുമെന്നുള്ള ആ ഭഗവാന്റെ അനൽപ്പമായ കാരുണ്യ ആതിരേഖം കൊണ്ട് എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ല. ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ആ ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് എന്താ ഭഗവാൻ ചെയ്തത്? ഏട്ടനെ പോലെ എന്നെ അവിടെ കയറ്റിയിരുത്തി, എന്നിട്ടോ എൻ്റെ പാദതീർത്ഥം ശിരസിൽ സ്വീകരിച്ചു. എന്താ ഭഗവാന്റെ ഒരു കേമത്തം? ഭഗവാന്റെ പത്നിമാര് എനിക്ക് വെഞ്ചാമരം വീശിത്തന്നു. ലക്ഷ്മി ഭഗവതിമാരാണ്, അവരാണ് എനിക്ക് വന്ന് ഒരു വെഞ്ചാമരം വീശിത്തന്നത്. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. കൃഷ്ണകൃഷ്ണ, കൃഷ്ണകൃഷ്ണ എന്ന് വിചാരിച്ചും കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് മെല്ലെ നടക്കുന്ന ആ അന്തണൻ, ആ ബ്രാഹ്മണോത്തമൻ, അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ഗൃഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ? അവിടെ മുഴുവൻ മാറിയിരിക്കുന്നു. താൻ ഇപ്പോൾ തിരിച്ചു വന്ന് ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാവുമല്ലോ. എൻ്റെ കൃഷ്ണ, ഞാൻ ധനം മോഹിച്ച് തിരിച്ചു വന്നതാണെന്ന് കൃഷ്ണൻ വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ. രുക്മിണീദേവിയുടെ കൊട്ടാരത്തിന് മുമ്പിലാണല്ലോ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ള കൊട്ടാരം, ഉപവനങ്ങൾ, സർവാഭരണഭൂഷിതരായിട്ടുള്ള പുരുഷന്മാർ, മാൻപേടകളെപ്പോലെ സുന്ദരമായ കണ്ണുകളുള്ള പെൺകുട്ടികൾ എന്ന് വേണ്ട, ഇത് ഏതാ ഈ സ്ഥലം? ഇത് തൻ്റെ സ്ഥാനം തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഇത് രുക്മിണിത്തമ്പുരാട്ടിയുടെ കൊട്ടാരമാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ശരിയാണ്, ദാ രുക്മിണീദേവി നല്ല നടന്നു വരുന്നു. അങ്ങനെ നടന്നു വന്ന് കൃഷ്ണൻ എന്നെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഢഗാഠം പുണർത്തുന്നുവെങ്കിൽ ഇപ്പോൾ രുക്മിണി അഷ്ടമം കല്യൊക്കെ ആയിട്ട് ദാസീസഹസ്രം നിരവധി ദാസിമാരോട് കൂടിയിട്ട് തൻ്റെ അടുത്തേക്ക് വരികയും തനിക്ക് എന്തെങ്കിലും ധനം തരാൻ വേണ്ടി വരണതാവും. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കിനി അദ്ദേഹത്തിനെ കാണണ്ട, അദ്ദേഹം ധനം മോഹിച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കണു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ തോന്നി. അപ്പോഴാണ് ആ രുക്മിണി വരിക മാത്രമല്ല, തൻ്റെ കാക്കൽ വീണിങ്ങനെ നമസ്കരിക്കണു. പതിവ്രതയായ ആ പത്നി ഭർത്താവിനെ കണ്ട് പ്രേമപരവശയായി തീർന്നു എന്നാണ്. പ്രേമമാണ് അവിടെ, കാമമല്ല. നിഷ്കപടമായ, നിഷ്കളങ്കമായ ആ സ്നേഹം, ആനന്ദാശ്രുക്കളൊഴുക്കി അങ്ങനെ മനസ്സുകൊണ്ട് വന്ദിക്കുകയും സങ്കല്പത്തിൽ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് പതിവ്രത പതിം ദൃഷ്ട്വ പ്രേമോത്കണ്ഠാശ്രുലോചന മീലിതാക്ഷനമദ്ബുദ്ധ്യ മനസാപരിഷസ്വജ. കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ. ഏതായാലും ആ സുധാമാ പത്നി, സുധാമാവിന് അപ്പോഴും മനസ്സിലായില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, മനസ്സിലായി ഇത് തൻ്റെ പത്നിയാണ്. ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാന്റെ തനിക്കുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി പത്നിയോടുകൂടി ഇന്ദ്രഭവനം എന്നതുപോലെ അനേകം മണിമയങ്ങളായ സ്തംഭങ്ങളോടുകൂടിയ തൻ്റെ ഭവനത്തിലേക്ക് മെല്ലെ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് സുധാമാവ്. സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. അങ്ങനെ അതിലൊട്ടും അദ്ദേഹത്തിന് ആദ്യം ഒരു അമ്പരപ്പുണ്ടായെങ്കിലും ഈ സമൃദ്ധിയിൽ ഒരിക്കലും അദ്ദേഹം സംഭ്രമിച്ചില്ല എന്നാണ്. കാരണം ഈ ഐശ്വര്യ സമൃദ്ധി എങ്ങനെയാ ഉണ്ടാവുക? അദ്ദേഹം ആലോചിച്ചു. നൂനം ബദൈതൻ മമ ദുർഭഗസ്യ ശശ്വൽ ദരിദ്രസ്യ സമൃദ്ധി ഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപവദ്യേത യദൂത്തമസ്യ നന്വബ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂര്യപി ഭൂരിഭോജ പർജന്യവത്തൽ സ്വയമീക്ഷമാണോ ദാശാർഹകാണാമൃഷഭ സഖാമി കിഞ്ചിൽ കരോത്യുർവപിയൽ സ്വദത്തം സ്വഹൃൽ സുഹൃൽകൃതം ഭൽഗ്വപി ഭൂരികാരി മയോപനീതാം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹിൽ പ്രീതിയുതോ മഹാത്മാ
തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഭഗവാനെ ഗുണാലയേന വിഷജ്ജത സ്ഥൽ പുരുഷപ്രസംഗ ആയ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന്ന സമർത്ഥയ ത്യജ അദീർഘബോധായ വിചക്ഷണ സ്വയം പശ്യൻ നിപാതം ധനിനാം മദോദ്ഭവം. സുദാമാവ് ചിന്തിക്കുകയാണ്, ദുർഭഗനാമി നിത്യദരിദ്രനു ദുർലഭമായ സൗഖ്യം ലഭിച്ചതും ദ്വാരകാനാഥൻ ശ്രീകൃഷ്ണൻ തന്നെ ദുഃഖമാറ്റുന്ന ദർശനം കൊണ്ടല്ലോ. ഒന്നുമൊന്നും പറയാതെ മാധവൻ എല്ലാമെല്ലാം എനിക്കേകിക്കൊണ്ടൽ പോൽ മേഘജാലങ്ങൾ വർഷമായി പെയ്യുന്നു മേഘവർണ്ണനോ കാരുണ്യവർഷവും ഇല്ലയൊന്നിലും മോഹങ്ങളെങ്കിലും ഇല്ലമൊന്നെനിക്കേകിനാൻ ശ്രീധരൻ ഇല്ലയൊന്നിലും മോഹങ്ങളെങ്കിലും ഇല്ലമൊന്നെനിക്കേകിനാൻ ശ്രീധരൻ ഇല്ലത്തമ്മയെന്നാശിച്ച പോലവേ ഇല്ലാതാക്കിനാൻ ദുഃഖങ്ങളൊക്കെയും ഭക്തർക്കേകുന്ന സമ്പൽ സമൃദ്ധികൾ നിസ്സാരമായി കാണുന്നു കേശവൻ ഏറ്റുവാങ്ങുന്ന ഭക്തസമർപ്പണം എത്രയും ശ്രേഷ്ഠമെന്നു കരുതുന്നു. കീറിയ തുണി തന്നിൽ പൊതിഞ്ഞൊരാ കല്ലും മണ്ണും നിറഞ്ഞോരവിലിനെ ഏറെ മോദേന വാരിക്കഴിച്ചതും ഏറിടും നിന്റെ കാരുണ്യമല്ലയോ. കിഞ്ചിൽ കരോത്യുർവപി യൽ സ്വദത്തം സുഹൃത്കൃതം ഭൽഗ്വവിഭൂരികാരി മയോവനീതാം പൃഥുകൈകമുഷ്ടിം പ്രത്യഗ്രഹീൽ പ്രീതിയുതോ മഹാത്മാ. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം തസ്യൈവമേ കൃഷ്ണ തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ. കൃഷ്ണ സഖ്യവും മൈത്രിയും ദാസ്യവും എന്നുമെന്നിൽ നിറയണേ ശ്രീഹരേ നിന്റെ ഭക്തർ തൻ പാദങ്ങളിലെന്നും നാശമില്ലാത്ത ഭക്തി വളർത്തണേ. ധനമുണ്ടാക്കും ഐശ്വര്യദർപ്പത്തെ ധരാകാന്തനാം കൃഷ്ണനറിയുന്നു ധനം ഭക്തനു നൽകുമ്പോൾ ശ്രീഹരി മനം തന്നിലോ ഭക്തി വളർത്തുന്നു. സുദാമാവിൻ്റെ പ്രാർത്ഥന അതാണ്. എന്നെന്നും എന്നെന്നും ഭഗവാനെ അവിടുത്തെ പാദഭക്തന്മാരിൽ മഹാനുഭാവനായ
ആ അദ്ദേഹത്തോട് ഭഗവാനോട് ചേർച്ച ലഭിച്ചു എനിക്ക്. അദ്ദേഹത്തിൻ്റെ തന്നെ സൗഹാർദ്ദം, സഖ്യം, മൈത്രി, ദാസ്യം, ഇതും അദ്ദേഹത്തിൻ്റെ പാദഭക്തന്മാരുടെ സംഗമവും ജന്മജന്മാന്തരങ്ങളിലും പിന്നെയും പിന്നെയും ഉണ്ടാകണേ ഭഗവാനെ, അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഭഗവാനെ. ഇങ്ങനെ ചിന്തിച്ച്, തീരുമാനിച്ച്, ഉറപ്പിച്ച് ഭഗവാനിൽ അപാരമായിട്ടുള്ള ഭക്തിയോടുകൂടി, അചഞ്ചലമായിട്ടുള്ള ഭക്തിയോടുകൂടി, ഈ ഭൗതിക സുഖങ്ങളൊന്നും ഭഗവാനിൽ നിന്ന് ആ ഭക്തനെ അകറ്റിയില്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി. നമ്മൾ ഭഗവാനെ മറന്നുപോകും. സൗഭാഗ്യത്തിൻ്റെ ഉയരങ്ങളിൽ കയറിയിരിക്കുമ്പോൾ, അതിൻ്റെ സുഖശീതളിമയിലിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. ഇത് ഭഗവാൻ തന്നതാണെന്ന് മറന്നു പോവാറുണ്ട്. ഇന്ദ്രൻ്റെ കഥകൾ നമ്മളെ അത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ കഥകൾ. പക്ഷേ ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലും സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലും ഒരേപോലെ ഭഗവാനെ ഭജിച്ചൊരാൾ, അത് സുധാമാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മശ്രീ അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞത്, കൃഷ്ണസ്യാസീൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ യദൃക്ഷയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. എങ്ങനെയാണോ സുധാമാവ് അതേപോലെയുള്ള ഭാര്യയോടുകൂടി, ഇതൊക്കെ ലഭിച്ചപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാന്റെ തനിക്ക് ഉള്ള അനുഗ്രഹമാണ്, ഭഗവാൻ നൽകുന്ന സൗഭാഗ്യമാണ് എന്ന് തീർച്ചപ്പെടുത്തി അപാരഭക്തിയോടുകൂടി അനാസക്തനായി ഭോഗങ്ങൾ കൊണ്ട് പ്രാരബ്ധശേഷം അനുഭവിക്കുന്നതിനായി നിഷിദ്ധമല്ലാത്ത വിഷയസുഖങ്ങളെ മാത്രം അനുഭവിച്ചു. ധർമ്മത്തിന് ചേർന്നത് മാത്രം വിഷയാഞ്ചായ്യാധ്യക്ഷൻ ബുഭുജേനാതിലംപണ. ശിശുബ്രഹ്മശു പറഞ്ഞു, തസ്യ വൈ ദേവദേവസ്യ ഹരേർയജ്ഞപതേ പ്രഭോ ബ്രാഹ്മണാ പ്രഭവോ ദൈവം നതേഭ്യോ വിദ്യതേ പരം. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, ബ്രഹ്മത്തെ അറിയുന്നവർ, അവരാണ് ഭഗവാൻ ഏറ്റവും ആരാധ്യരായിട്ടുള്ളത്. അവരിൽ നിന്ന് അന്യനായൊരു ദൈവം ഭഗവാനില്ല, ഭഗവാൻ ബ്രാഹ്മണപ്രിയനാണ്. ഇങ്ങനെ ഭഗവാന്റെ സുഹൃത്തായ ആ സുധാമാവ് ഏവം സവിപ്രോ ഭഗവൽ സുഹൃത്തദ ദൃഷ്ട്വാ സ്വഭൃത്യൈരചിതം പരാജിതം തദ്ധ്യാനവേഗോദ്രഥിതാത്മബന്ധനസ്തദ്ധാമരേഭേ അചിരത സതാം ഗതിം. ഭഗവാന്റെ സുഹൃത്തായ ആ ബ്രാഹ്മണൻ, ആരാലും ജയിക്കപ്പെടാൻ സാധിക്കാത്ത ഭഗവാനെ സ്വഭക്തന്മാർ ജയിച്ചതായി കണ്ട് നിരന്തര ഭഗവത് ധ്യാനം കൊണ്ട് അഹങ്കാരഗ്രന്ഥി പൊട്ടിച്ച് സജ്ജനങ്ങൾക്ക് പ്രാപ്യമായിരിക്കുന്ന ആ ഭഗവത്പദത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ബ്രഹ്മജ്ഞാനികളുടെ ഭക്തനായ ഭഗവാന്റെ ഭക്തവാത്സല്യം, ബ്രഹ്മജ്ഞാനികളുടെ ഭക്തനാണ് ഭഗവാൻ, ഭഗവാൻ ഭക്തഭക്തിമാൻ എന്നാണ്. ഇതിങ്ങനെ കേട്ടുകഴിഞ്ഞാൽ മനുഷ്യർക്ക് ഭഗവാനിൽ ഭക്തി ലഭിച്ച് സംസാരത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. ആ കംസാരി ഹൃദയത്തിൽ മിന്നിത്തിളങ്ങും, അത് സംസാരത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ശിശു ബ്രഹ്മശ്രീ അവിടെ സമർപ്പിക്കുന്നത്. ചോദിച്ചില്ല കുചേലനൊന്നും അവിടുത്തോടെങ്കിലും നിന്മനം ഖേദം പൂണ്ടറിവാർന്ന പൂമകളുടൻ ചേർന്നു സുധാമാലയം മോദാലെന്നു കൊടുത്തു സർവസുഖസമ്പത്തും വിശേഷാൽ മതോന്മാദം കൊള്ളരുതെന്നു നീ സകരുണം ത്വൽഭക്തിയും ത്വൽഭക്തിയും കേവലം ത്വദ്ഭക്തിയും കേവലം കൃഷ്ണ ത്വൽഭക്തിയും കേവലം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. നാളെ അവിടെ ഗോപികമാരോടും
പാണ്ഡവന്മാരോടും കൗരവന്മാരോടും ഒക്കെ കൂടി ഭഗവാൻ വലിയൊരു സൂര്യഗ്രഹണ ദിവസത്തിൽ പ്രഭാസതീർത്ഥത്തിലേക്ക് പോണതും അവിടെ വെച്ച് എല്ലാവരും ചേർന്ന് ഭഗവാന്റെ വലിയൊരു കുടുംബസംഗമം അവിടെ നടന്നു എന്നാണ് ശ്രീശിവബ്രഹ്മർഷി പറയണത്. അതിനുശേഷം ആ തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് വർഷക്കാലത്തവരൊക്കെ തിരിച്ചെത്തുന്നതായിട്ടുള്ള രംഗം, അതിനുശേഷം കംസൻ കൊന്ന ആ തൻ്റെ ജ്യേഷ്ഠന്മാരെ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹപ്രകാരം ഭഗവാൻ തിരിച്ചു കൊണ്ടുവരുന്നത്, സുതലത്തിൽ പോയി മഹാബലിയുടെ അടുത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്, സുഭദ്രാഹരണം, ശ്രുതദേവൻ്റെ കഥ, അതൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. അതിന് ഭഗവാൻ അവസരവും അനുഗ്രഹവും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുജനാ ഭവന്തു ലോകാ സമസ്ത ത്വൽഭക്താ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം.